വർഗീസ് എം സാമുവൽ വന്നിട്ടുണ്ട്. അതുപോലെ ഈ പ്രത്യേക സംവാദ മീറ്റിംഗിൻ്റെ ആദ്യം വഹിക്കാൻ വേണ്ടി ശ്രീമാൻ നൂർഷ നമ്മുടെ മധ്യ എത്തിയിട്ടുണ്ട്. മറ്റ് സുഹൃത്തുക്കളുണ്ട്. എല്ലാവരുടെയും പേരുകൾ അറിയാൻ പറ്റാത്തതുകൊണ്ട് ഞാനിപ്പോൾ അവരെ വ്യക്തിപരമായി പരാമർശിക്കാതെ അവർക്കെല്ലാവർക്കും ഈ സംവാദത്തിന് വേണ്ടി ക്ഷണിക്കപ്പെട്ട് വന്നിരിക്കുന്ന താല്പര്യമെടുത്ത് വന്ന നിങ്ങൾക്കെല്ലാവർക്കും വളരെ ആത്മാർത്ഥമായിട്ടുള്ള എൻ്റെ വന്ദനവും സ്വാഗതവും ഞാൻ അറിയിക്കുന്നു. ഈ സംവാദത്തിൽ നാം ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ചില നിബന്ധനകൾ നമ്മുടെ സുഹൃത്തുക്കൾ നേരത്തെ തീരുമാനിച്ചു വച്ചിരുന്നു. അവയെല്ലാം വായിക്കാൻ ഈ വൈകിയവേളയിൽ ഞാൻ സമയമെടുക്കാതെ വളരെ പ്രധാനപ്പെട്ട ചില നിയമങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പറയാൻ താല്പര്യപ്പെടുകയാണ്. എന്നെ പരിചയപ്പെടുന്ന എൻ്റെ പേര് കെ ജെ മാത്യു. ഞാൻ ഡോക്ടർ ജോൺസണുമായിട്ട് സംസാരിക്കുന്ന ഈ പ്രഭാഷണ സംവിധാനത്തിൻ്റെ ഈ മീറ്റിങ്ങിൻ്റെ അധ്യക്ഷനായിട്ട് പ്രവർത്തിക്കുന്നു. മുൻകൂട്ടി നിശ്ചയിച്ച നിബന്ധനകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അക്ബർ അനുബന്ധമായി 15 മിനിറ്റ് സംസാരിക്കുന്നു. ഇങ്ങനെ ഈ രണ്ട് പേരും നമ്മോട് പ്രധാനമായി സംസാരിച്ച ശേഷം ചോദ്യോത്തരങ്ങൾക്കായിട്ട് ക്രമീകരിക്കപ്പെട്ട സമയം ഉപതരിക്കപ്പെട്ടിട്ടുണ്ട്. ചോദ്യം സംബന്ധിച്ച് ഒരു നിബന്ധന നാം ഇവിടെ എഴുതി വച്ചിട്ടുള്ളത് ഞാൻ നിങ്ങളുടെ അറിവിലേക്ക് പറയാൻ താല്പര്യപ്പെടുന്നത്. ചോദ്യം: ഈ ഭാഗത്തു നിന്ന് ഒരാൾക്ക് സ്റ്റേജിൽ ഈ സുഹൃത്തുക്കളോട് ചോദ്യം ചോദിക്കാവുന്നതാണ്. ഈ ഭാഗത്തിരിക്കുന്ന ഞങ്ങളുടെ സുഹൃത്തുക്കളിൽ ഒരാൾക്ക് ഈ ഏരിയയിലേക്ക് ചോദ്യം ചോദിക്കാവുന്നതാണ്. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ, ചോദ്യം ചോദിക്കുന്ന ആൾ ഒരാൾ മാത്രം ചോദിക്കുകയും പരസ്പരം ചോദ്യങ്ങൾ ചോദിക്കാതിരിക്കുകയും ചെയ്യുക. ചോദ്യങ്ങൾ ചോദിക്കുന്നു, ഉത്തരങ്ങൾ പറയുന്നതും ഒരിക്കലും ഈ സദസ്സിൻ്റെ പരസ്പരമുള്ള ഒരു സംവിധാനമാവരുത്. മറിച്ച് സ്റ്റേജിലിരിക്കുന്ന റിസോഴ്സ് പേഴ്സൺസിനോട് ചോദ്യം ചോദിക്കാൻ വേണ്ടിയാണ് നിബന്ധന. ചോദ്യത്തിൻ്റെ സമയം 2 മിനിറ്റ്. ഒരു ചോദ്യം ചോദിച്ച ആൾക്ക് പിന്നീട് ചോദ്യം ചോദിക്കുന്ന അവസരം ഉണ്ടായിരിക്കുകയില്ല. അതുകൊണ്ട് ഒരാൾ ഒരു ചോദ്യം മാത്രം, പരമാവധി എടുക്കാവുന്ന സമയം 2 മിനിറ്റ്. ഉത്തരത്തിൻ്റെ സമയം 5 മിനിറ്റ്. 5 മിനിറ്റിനപ്പുറത്ത് ഉത്തരം മുന്നോട്ട് പോയാൽ ഞാനും നൂർഷ സാറും അത് നിയന്ത്രിക്കുന്നതായിരിക്കും. ഞങ്ങളുടെ നിയന്ത്രണ ആധികാരികമായി നിങ്ങൾ അംഗീകരിപ്പാൻ നിങ്ങളുടെ സഹകരണത്തെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഇങ്ങനെ ഒരു സംവിധാനം നിയമങ്ങൾക്ക് വിധേയപ്പെട്ട് ചെയ്യുന്നത് കൊണ്ട് ഞങ്ങൾ രണ്ടുപേരും ആധ്യക്ഷം വഹിച്ച് മോഡറേറ്റ് ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരുടെയും നിയന്ത്രണം നിങ്ങളെല്ലാവരും പൂർണ്ണമായി വിധേയപ്പെട്ട് നമ്മുടെ മീറ്റിംഗ് വിജയിപ്പിക്കാൻ വേണ്ടി ഞാൻ വിശേഷാൽ അഭ്യർത്ഥിക്കുന്നു. കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. 2 മണിക്കൂറോളം സമയം നാം ചോദ്യോത്തരത്തിനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. എങ്കിലും വൈകി ഇന്നിവിടെ ആരംഭിക്കുന്നു എന്നതുകൊണ്ട് ചിലപ്പോൾ ചോദ്യോത്തര സമയം അല്പം പരിമിതപ്പെടാൻ സാധ്യതയുണ്ട്. എന്നാൽ ഈ പ്രഭാഷകരുടെ പങ്കുവയ്ക്കലിന് നാം നിശ്ചയിച്ച സമയം തന്നെ അനുവദിക്കുന്നതായിരിക്കും. നമ്മുടെ ചോദ്യോത്തരങ്ങൾക്കുള്ള സമയം സമയത്തിൻ്റെ മുന്നേറ്റമനുസരിച്ച് നിജപ്പെടുത്തുവാൻ നാം നിർബന്ധരായിരിക്കും എന്ന കാര്യം എല്ലാവരും ശ്രദ്ധിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ബൈബിളിൻ്റെ ദൈവികത എന്ന വിഷയമാണ് ഇന്ന് നമ്മുടെ സംവാദത്തിന് പ്രധാനപ്പെട്ട വിഷയം. സത്യവേദ പുസ്തകമെന്ന് പൊതുവെ മലയാളത്തിൽ അറിയപ്പെടുന്ന വിശുദ്ധ ബൈബിൾ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനമാണ്. ക്രിസ്ത്യാനിയുടെ, ക്രൈസ്തവൻ്റെ ആധികാരിക ഗ്രന്ഥമാണ്, ആപ്തവചനമാണ്, അടിസ്ഥാന വചനമാണ് എന്ന് ക്രൈസ്തവർ വിശ്വസിക്കുന്നു. ദൈവികതയും ദൈവശ്വാസ്യതയും എക്കാലത്തും അവകാശപ്പെടുന്ന, തെളിയിക്കപ്പെട്ടിരിക്കുന്ന സത്യവേദ പുസ്തകത്തിന് അമ്മാതിരി ദൈവികത അവകാശപ്പെടുവാൻ അവസരമില്ല, അടിസ്ഥാനമില്ല എന്ന് അഭിപ്രായമുള്ളവരാണ് പ്രധാനമായി പ്രതികരിക്കുവാൻ താല്പര്യപ്പെടുന്നത്. അതുകൊണ്ട് ദൈവികതയുടെ അനുഭവവേദ്യമായ പങ്കുവയ്ക്കൽ നടത്തുമ്പോൾ അത് സംബന്ധിച്ച് ആധികാരികമായിട്ട് അങ്ങനെ അവകാശപ്പെടാനാവില്ല എന്ന് തെളിയിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളാണ് ഈ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. നൂറ്റാണ്ടുകളായി തെളിയിക്കപ്പെട്ട വിശുദ്ധ ബൈബിളിലെ ആധികാരികമായ പരാമർശങ്ങൾ, 66 വ്യത്യസ്ത എഴുത്തുകളുടെ അനുഗ്രഹിക്കപ്പെട്ട ക്രോഡീകരണമായ സമാഹരണമായ വിശുദ്ധ ബൈബിൾ, പഴയതും പുതിയതുമെന്ന് രണ്ടായി വിഭാഗിക്കപ്പെട്ട സത്യവേദ പുസ്തകം, 39 പുസ്തകങ്ങൾ അടങ്ങിയ പഴയ നിയമം, 27 എഴുത്തുകൾ അടങ്ങിയ പുതിയ നിയമം, ഇങ്ങനെ ഇതിൻ്റെ സമന്വയമായ 66 പുസ്തകങ്ങൾ. അങ്ങനെ
വിവിധ പുസ്തകങ്ങളുടെ ആധികാരിക ദൈവവചനത്തിൻ്റെ ഒരു ക്രോഡീകരണമായി ആണ്ടുകളായി ലഭിച്ചിട്ടുള്ള സത്യവേദ പുസ്തകത്തിൻ്റെ അതുല്യ പ്രഭാവങ്ങളെ അനവധി കാര്യങ്ങൾ ഡോക്ടർ ജോൺസൺ നമ്മോട് പങ്കുവയ്ക്കാൻ പോവുകയാണ്. നൂറ്റാണ്ടുകളായി വൈവിധ്യം കൊണ്ട് ശ്രദ്ധിക്കപ്പെട്ടതെങ്കിലും വൈരുദ്ധ്യം തെല്ലുമില്ലാതെ ഏകീകരണവും ക്രോഡീകരണവും അടിസ്ഥാനപരമായി വെളിപ്പെടുത്തപ്പെട്ടിട്ടുള്ള സത്യവേദ പുസ്തകം ആയിരമായിരം ജീവിതങ്ങളെ നൂറ്റാണ്ടുകളിലൂടെ സഹസ്രാബ്ദങ്ങളിലൂടെ രൂപാന്തരപ്പെടുത്തുവാൻ പര്യാപ്തമായി തെളിയിക്കപ്പെട്ട സത്യവേദ പുസ്തകം. ഏറ്റവും ഉപരി ധാരാളം പ്രാവചനിക സൂക്തങ്ങൾ അക്കമിട്ട് അച്ചട്ടായി നിവർത്തിയാകുവാൻ അടിസ്ഥാനമായ സത്യവേദ പുസ്തകം. കർത്താവായ യേശു ക്രിസ്തു എന്ന വ്യക്തിയിൽ കേന്ദ്രീകരിച്ചിരിക്കുന്ന സത്യവേദ പുസ്തകം. ക്രിസ്തുവിൻ്റെ ജനനം, ജീവിതം, മരണം, അടക്ക, പുനരുത്ഥാന, സ്വർഗാരോഹണ, മൗക്തീകരണ, പ്രത്യാഗമന പരിപാടികൾ വളരെ കൃത്യമായി പ്രതിപാദിച്ചിരിക്കുന്ന സത്യവേദ പുസ്തകം. ആത്മരക്ഷയ്ക്ക് അടിസ്ഥാനമായ ഈ യാഥാർത്ഥ്യം, ലോകരക്ഷകനായ ക്രിസ്തുവിൻ്റെ ഈ പരിചയപ്പെടുത്തൽ, അതിനടിസ്ഥാനമായ ഈ വേദപുസ്തകം, ഇതിൻ്റെ ആധികാരികതയാണ് ഡോക്ടർ ജോൺസൺ ഫിലിപ്പ് നമ്മോട് സംസാരിക്കാൻ പോകുന്നത്. അതുകൊണ്ട് അടുത്ത 45 മിനിറ്റ് സമയം എൻ്റെ സുഹൃത്ത് ഡോക്ടർ ജോൺസൺ ഫിലിപ്പ് ബൈബിളിന് ദൈവികത എന്ന വിഷയത്തെ അധികരിച്ച് സംസാരിക്കാൻ വേണ്ടി ഞാൻ അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. നമുക്ക് എല്ലാവർക്കും കൈയടിച്ച് അദ്ദേഹത്തെ ഒന്ന് സ്വാഗതം ചെയ്യാം. ഡോക്ടർ ജോൺസൺ, താങ്ക് യു. ഈ മൈക്കൊന്ന് റീ അഡ്ജസ്റ്റ് ചെയ്തരാം. ഇന്ന് ഇവിടുള്ള ഫ്രണ്ട്സിനെ വന്ന് ഇങ്ങനെ കാണുവാൻ വേണ്ടി ദൈവം ഒരവസരം നൽകിയതിന് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. അവർ ഹെവൻലി ഫാദർ, വി ആർ താങ്ക്ഫുൾ ഫോർ ദിസ് കൈൻഡ് ഓഫ് എൻ ഓപ്പർച്യൂണിറ്റി ദാറ്റ് യു ഗ്രാൻറ്റഡ് അസ്, ആൻഡ് വി പ്രേ ദാറ്റ് ആസ് വി ഡിസ്കസ് ദീസ് തിങ്സ് ദാറ്റ് ദ ഹോളി സ്പിരിറ്റ് മേ ടേക്ക് കൺട്രോൾ ഓഫ് എവറിഥിങ്. ആൻഡ് വി ഓൾസോ പ്രേ ദാറ്റ് അവർ ഫ്രണ്ട്സ് ഹു ഹാവ് കം ഹിയർ ആസ് സീക്കേഴ്സ് might find the truth. And even if there is anyone here in this audience who has not come as a seeker, we pray that you may work in their hearts so that they might see the truth of the word of God. We ask in the most blessed name of our Lord and Savior Jesus Christ. Amen. ഏകദേശം 8 വർഷങ്ങൾക്ക് മുൻപ് മധ്യപ്രദേശിൽ നിന്ന് കേരളത്തിൽ വന്ന് അധികം താമസിക്കുന്നതിന് മുൻപ് തന്നെ ഞങ്ങളുടെ ബൈബിൾ സ്കൂളിൻ്റെ തൊട്ട് ബാക്കിലുള്ള ഒരു മുസ്ലിം സെമിനറിയിൽ നിന്ന് ചില മുസ്ലിം സഹോദരങ്ങൾ വന്ന് എന്നോടൊരു ഒരു ഡയലോഗ് തുടങ്ങിയ വിഷയമായിരുന്നു ബൈബിളിൻ്റെ ദൈവികത. ഈ കഴിഞ്ഞ 8 വർഷങ്ങൾ ധാരാളം മുസ്ലിം സുഹൃത്തുക്കളുമായിട്ട് ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ അവസരം ലഭിച്ചിട്ടുണ്ട്. ആൻഡ് വളരെ മീനിങ് ഫുള്ളായിട്ടുള്ളൊരു സംസാരം അല്ലെങ്കിൽ ആശയവിനിമയം തന്നെ ചെയ്യുവാൻ സാധിച്ചിട്ടുണ്ട്. അതിന് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് ഈ ആഫ്റ്റർനൂണിലുള്ള ഈ സംസാരം അതുപോലെ തന്നെ എൻ്റെ സഹോദരന്മാർക്ക് വളരെ എൻലൈറ്റനിങ് ആയിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ബൈബിളിൻ്റെ ദൈവികതയെ ധാരാളം ആളുകൾ ചോദ്യം ചെയ്തിട്ടുണ്ട്. ഇത് പുതിയ വിഷയമൊന്നുമല്ല. അതിന് കാരണമുണ്ട്. മനുഷ്യൻ പാപിയാണെന്നും പാപിയായ ഈ മനുഷ്യൻ സ്വന്തം കർമ്മത്തിൽ കൂടെ രക്ഷപ്പെടാൻ സാധിക്കത്തില്ലെന്നും പാപിയായ ഈ മനുഷ്യന് രക്ഷ നൽകുവാൻ വേണ്ടി കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിൽ വന്ന് ക്രൂശിൽ മനുഷ്യന് വേണ്ടി തൻ്റെ ജീവനെ ബലിയായിട്ട് അർപ്പിച്ചെന്നുമുള്ള വസ്തുത ബൈബിൾ മാത്രമേ പറയുന്നുള്ളൂ. അത് സ്വീകരിക്കുക എന്നുള്ളത് മനുഷ്യ മനസ്സുകൾക്കോ മനുഷ്യ ബുദ്ധികൾക്കോ അത്ര എളുപ്പമല്ല. യുക്തിവാദികൾക്കും വളരെ വിഷമമാണ്. സ്വന്തം കർമ്മങ്ങളിൽ അഹങ്കരിക്കുന്നവർക്കും വളരെ വിഷമമാണ്. സ്വന്തം കർമ്മത്തിൽ കൂടെ രക്ഷപ്രാപിക്കുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നവർക്കും ഇത് ഈ കാര്യങ്ങൾ സ്വീകരിക്കാൻ വളരെ വിഷമമാണ്. അതുകൊണ്ട് കഴിഞ്ഞ 2000 വർഷങ്ങൾ ബൈബിളിൻ്റെ ദൈവികതയെ ധാരാളം ആളുകൾ അറ്റാക്ക് ചെയ്തിട്ടുണ്ട്. ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ഈ അറ്റാക്സിനെ ഒന്നും ഒരിക്കലും റിജക്റ്റ് ചെയ്തിട്ടില്ല, ഭയന്നിട്ടില്ല. നേരെ മറിച്ച് ഇതിന് യുക്തമായ ഒരു മറുപടി അല്ലെങ്കിൽ യുക്തിയുക്തമായ ഒരു മറുപടി കൊടുക്കണമല്ലോ എന്നുള്ളത് മനസ്സിലാക്കി ധാരാളം പ്രസ്ഥാനങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. സ്പെഷ്യലി കഴിഞ്ഞ 200 വർഷങ്ങൾ ഇങ്ങനെ ഈ ചോദ്യങ്ങൾക്ക് മറുപടി കൊടുക്കുന്ന ഒരു ഗോൾഡൻ ഏജ് ആയിരുന്നു. കഴിഞ്ഞ 50 വർഷങ്ങളിൽ
ഓൾ ഓവർ ദ വേൾഡ് ഏകദേശം 400 ഓർഗനൈസേഷൻസ് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾക്ക് മറുപടി കൊടുക്കുവാൻ വേണ്ടി ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. എന്ന് മാത്രമല്ല, ഇവർ 100 മാഗസീൻസ് പബ്ലിഷ് ചെയ്യുന്നുണ്ട്, ഡസൻ കണക്കിന് ടെക്നിക്കൽ ജേർണൽസ് പബ്ലിഷ് ചെയ്യുന്നുണ്ട്. ഈ വിഷയങ്ങളെക്കുറിച്ച് വളരെ എലിമെൻ്ററി ആയിട്ടുള്ള ലിറ്ററേച്ചർ മാത്രം കണ്ടിട്ടുള്ളവർക്ക് ചിലപ്പോൾ ഈ കാര്യം അറിയത്തില്ലായിരിക്കും. ബൈബിൾ ആൻഡ് സയൻസ് അല്ലെങ്കിൽ ബൈബിൾ ആൻഡ് ആർക്കിയോളജി, ഡിവിനിറ്റി ഓഫ് ദ ബൈബിൾ അല്ലെങ്കിൽ ബൈബിളിൻ്റെ ദൈവികത എന്നുള്ള വിഷയത്തെക്കുറിച്ച് 2, 3, 4, 5 PhD ഉള്ള ആളുകൾ റിസർച്ച് ചെയ്ത് ജേർണൽസ് പബ്ലിഷ് ചെയ്യുന്നുണ്ട്. അതിലൊരു റിസർച്ച് പേപ്പർ പബ്ലിഷ് ചെയ്ത് കിട്ടണമെങ്കിൽ ഒരു സയൻറ്റിഫിക് റിസർച്ച് പേപ്പറിൽ ഏത് സ്റ്റാൻഡേർഡിൽ എഴുതണം, അതിനേക്കാൾ ഹയർ സ്റ്റാൻഡേർഡിൽ പേപ്പർ പബ്ലിഷ് ചെയ്തേ പറ്റൂ. എനിക്കത് ആധികാരികമായിട്ട് ഇവിടെ പറയാൻ സാധിക്കും. കാരണം ഞാൻ ഫിസിക്സിൽ എൻ്റെ PhD ചെയ്ത സമയത്ത് ഒരു പേപ്പർ പബ്ലിഷ് ചെയ്യാൻ എത്ര ഡിഫിക്കൽട്ടി ഉണ്ട്, അതിനേക്കാൾ കൂടുതൽ വിഷമമാണ് ഈ ബൈബിളിൻ്റെ ദൈവികതയെക്കുറിച്ചുള്ള ജേർണൽസിലൊരു പേപ്പർ പബ്ലിഷ് ചെയ്യാൻ. അതുപോലെ ഹൈ ലെവൽ വർക്ക് ഈ വിഷയത്തിൽ നടക്കുന്നുണ്ട്. ആർക്കെങ്കിലും ഈ വിഷയത്തിൽ സംശയമുണ്ടെങ്കിൽ ഈ ജേർണൽസിൻ്റെ പേര് പറഞ്ഞു തരുന്നതായിരിക്കും. ഇതിൻ്റെ കോപ്പി നിങ്ങളെ കാണിച്ചു തരാം. വേണമെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന വിഷയത്തെക്കുറിച്ച്, വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഈ ജേർണൽസിൽ പബ്ലിഷ് ചെയ്ത റിസർച്ച് പേപ്പേഴ്സ് നിങ്ങൾക്ക് തരുന്നതായിരിക്കും ഈ ഓഫർ. ഇതിന് മുൻപ് ഞാൻ പല മുസ്ലിം ഫ്രണ്ട്സിന് കൊടുത്തിട്ടുണ്ട്. മുസ്ലിം ഫ്രണ്ട്സ് ആരും ഈ ഓഫർ ഇന്ന് വരെ യൂസ് ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം ഖേദപൂർവ്വമായിട്ട് പറയട്ടെ. എന്നാൽ ഇന്നത്തെ ഓഡിയൻസിലെങ്കിലും ചിലർ മുന്നോട്ട് വന്ന് ബൈബിളിനെ കുറിച്ച് അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഞാൻ ഇന്ന ജേർണലിൽ ഇന്ന പേപ്പറിൽ മറുപടി ഉണ്ടെന്ന് പറയുമ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു പ്രാവശ്യമെങ്കിലും എന്നെ ഒന്ന് കോൺടാക്ട് ചെയ്ത് ആ റിസർച്ച് പേപ്പറിൻ്റെ ഒരു കോപ്പി ഒന്ന് റിസീവ് ചെയ്തൊന്ന് വായിക്കാൻ ശ്രമിക്കണമെന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നു. ബൈബിളിൻ്റെ ദൈവികതയെ ഡിഫെൻഡ് ചെയ്ത് ഇവിടെ സംസാരിക്കുന്നതിന് പല കാരണങ്ങളുണ്ട്. എന്നാൽ ഇന്ന് വൈകിട്ട് ഇന്ന് ഈ ആഫ്റ്റർനൂൺ 5 പറയാൻ ആഗ്രഹിക്കുന്നത്, മനുഷ്യൻ്റെ ബുദ്ധിക്ക് അതീതമായ ഒരു ബുദ്ധി, സർവജ്ഞാനിയായ ഒരു വ്യക്തിയാണ് ഈ പുസ്തകം ഇങ്ങനെ മനുഷ്യർക്ക് കൊടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ ബൈബിൾ അവതീർണമായ ഒരു ഗ്രന്ഥമാണെന്നുള്ളത്, അല്ലെങ്കിൽ ഡിവൈൻലി ഇൻസ്പയർഡ് ആയിട്ടുള്ള ഒരു ഗ്രന്ഥമാണെന്നുള്ളതിന് 5 ഞാൻ ഇന്ന് നിങ്ങളുടെ മുൻപിൽ വെക്കാൻ ആഗ്രഹിക്കുന്നത്. 1, ബൈബിളിൻ്റെ സയൻറ്റിഫിക് ആക്യുറസി. 2, പുരാവസ്തുശാസ്ത്രപരമായ ബൈബിളിൻ്റെ ആക്യുറസി അല്ലെങ്കിൽ കൃത്യത. 3, ഹിസ്റ്റോറിക്കൽ വിഷയങ്ങളിലുള്ള ബൈബിളിൻ്റെ ആക്യുറസി. 4, പ്രവചന വിഷയങ്ങളിലുള്ള ബൈബിളിൻ്റെ ആക്യുറസി. 5, മാൻമിസ്ക്രിപ്റ്റ്സിൻ്റെ കാര്യത്തിൽ ബൈബിളിൻ്റെ ആക്യുറസി. ഞാൻ ഇക്കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങൾ ചിലരുടെ മുഖത്ത് പുഞ്ചിരിയുണ്ട്. ഐ എം വെരി ഹാപ്പി. നിങ്ങളുടെ ചോദ്യങ്ങൾ ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്നാൽ പിന്നെയും ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. ഈ വിഷയങ്ങളിൽ എത്ര ഗവേഷണം നടന്നിട്ടുണ്ടെന്നുള്ള കാര്യത്തെക്കുറിച്ച് എൻ്റെ ഫ്രണ്ട്സിൽ മിക്കവരും അജ്ഞരാണ്. ഈ വിഷയത്തിൽ പാംഫ്ലെറ്റ്സ് ഉണ്ട്, റിസർച്ച് പേപ്പേഴ്സ് ഉണ്ട്, ജേർണൽസ് ഉണ്ടെന്നുള്ള കാര്യം ഇന്നും ഈ ബൈബിളിനെ അറ്റാക്ക് ചെയ്ത് എഴുതുന്ന ആളുകൾ പലപ്പോഴും ഒളിച്ചു വെക്കുന്നത് മറച്ചു വെക്കുന്ന വിഷയമാണ്. അതുകൊണ്ട് ഒരു പ്രാവശ്യമെങ്കിലും സ്കോളർലി ആയിട്ടുള്ള ഈ ലിറ്ററേച്ചർ നിങ്ങൾ വായിച്ചു നോക്കണം. അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ കണ്ണുകൊണ്ടൊന്ന് കാണണം എന്നുള്ള കാര്യം ഞാൻ റിക്വസ്റ്റ് ചെയ്തിട്ട് മുന്നോട്ട് മൂവ് ചെയ്യുന്നു. ആദ്യമായിട്ട് ഞാൻ ഓർപ്പിച്ചതുപോലെ ബൈബിൾ ദൈവികമായ ഗ്രന്ഥമാണെന്നുള്ളത് തെളിയിക്കപ്പെടുന്നത് ബൈബിളിൻ്റെ ശാസ്ത്രീയ ആക്യുറസിയുടെ കാരണം കൊണ്ടാണ്. ശാസ്ത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യൻ ഈ പ്രപഞ്ചത്തെ പഠിക്കുവാൻ വേണ്ടി ഡെവലപ്പ് ചെയ്ത ഒരു ഫീൽഡാണ്. ശാസ്ത്രത്തിൽ തന്നെ 2 ഉണ്ട്. 1, തെളിയിക്കപ്പെടാത്ത ധാരാളം സിദ്ധാന്തങ്ങളുണ്ട്. ഫോർ എക്സാമ്പിൾ എവല്യൂഷൻ, ഇന്നും അതിനെ തിയറി ഓഫ് എവല്യൂഷൻ എന്നവർ പറയുന്നത്, കാരണം അത് സ്ഥാപിക്കപ്പെടാത്ത ഒരു സിദ്ധാന്തം മാത്രമാണ്. എന്നാൽ നേരെ മറിച്ച് സ്ഥാപിക്കപ്പെട്ട വസ്തുതകളുണ്ട്. ഫോർ എക്സാമ്പിൾ ദ ലോ ഓഫ് യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷൻ, കാരണം അത് സ്ഥാപിക്കപ്പെട്ട ഒരു വസ്തുതയാണ്. സ്ഥാപിക്കപ്പെടാത്ത സിദ്ധാന്തം എടുത്ത് ധാരാളം ആളുകൾ ബൈബിളിനെ അറ്റാക്ക് ചെയ്യാറുണ്ട്. നാച്ചുറലി ഒരു കോർട്ട് ഓഫ് ലോയിൽ ചെന്ന് കഴിഞ്ഞാൽ സ്ഥാപിക്കപ്പെടാത്ത തിയറീസ് ഉണ്ടെന്ന് കഴിഞ്ഞാൽ അത് ഒരു ടെസ്റ്റിമണി ആയിട്ട് ആരും സ്വീകരിക്കത്തില്ല. വളരെ എലിമെൻ്ററി ആയിട്ടുള്ള ചിന്താഗതിയുള്ളവർ മാത്രമേ തിയറീസിനെ തെളിവായിട്ട് അല്ലെങ്കിൽ ഒരു എവിഡൻസ് ആയിട്ട് സ്വീകരിക്കത്തുള്ളൂ. നമുക്ക് തന്നെ അറിയാവുന്ന കാര്യമാണ് ഒരു തിയറിക്കൊരു പെർമനൻസ് ഇല്ലെന്നുള്ളത്. സ്ഥാപിക്കപ്പെട്ട ഒരു വസ്തുത പോലും ഇന്ന് വരെ ബൈബിളിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റിനെ പോലും ചോദ്യം ചെയ്തിട്ടില്ല. കഴിഞ്ഞ 28 ഇതിനുവേണ്ടി ഒരു റിവാർഡ് ഞാൻ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. നിങ്ങളും വെൽക്കമാണ്. 1,50,000 ഇന്ന് അതിൻ്റെ ക്യാഷ് വാല്യൂ. സ്ഥാപിക്കപ്പെട്ട ഒരു ശാസ്ത്ര വസ്തുതയെങ്കിലും ബൈബിളിൻ്റെ ഏതെങ്കിലും സ്റ്റേറ്റ്മെൻറ്റിനെ ചോദ്യം ചെയ്തതായിട്ട് തെളിയിക്കാമെങ്കിൽ ജമ്പ് ചെയ്ത് പെട്ടെന്ന് അതേ ഇതെന്ന് പറയരുത്. അതിന് മുമ്പ് അത് തിയറിയാണെന്നോ അതോ സ്ഥാപിക്കപ്പെട്ട വസ്തുതയാണെന്നോ ഒന്ന് ചിന്തിച്ചിട്ട് വേണം ഒബ്ജെക്ഷൻസ് റേസ് ചെയ്യുന്നത്.
അത് ഞാൻ ഇതുപോലുള്ള ഓഡിയൻസിൻ്റെ മുൻപിൽ മാത്രമല്ല യൂണിവേഴ്സിറ്റി ഓഡിയൻസിൻ്റെ മുമ്പിലും ഈ ഓഫർ കൊടുത്തിട്ടുള്ളതാണെന്നുള്ള കാര്യം കൂടെ ഓർപ്പിച്ചിട്ട് ഞാൻ മുന്നിലോട്ട് പോകട്ടെ. സ്ഥാപിക്കപ്പെട്ട ഒരു ശാസ്ത്ര വസ്തുതയും ബൈബിളിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റിനെയും ചോദ്യം ചെയ്തിട്ടില്ല. ബൈബിളിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പോലും സ്ഥാപിക്കപ്പെട്ട ശാസ്ത്ര വസ്തുതയെ ചോദ്യം ചെയ്തിട്ടില്ല എന്ന് മാത്രമല്ല, ബൈബിളിലുള്ള ധാരാളം സ്റ്റേറ്റ്മെൻറ്റ്സ് ശാസ്ത്രം ആ വിഷയങ്ങളെക്കുറിച്ച് കണ്ടുപിടുത്തങ്ങൾ നടത്തുന്നതിന് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ഈ വിഷയങ്ങളെക്കുറിച്ച് വ്യക്തമായിട്ട് സംസാരിക്കുന്നു. ഫോർ എക്സാമ്പിൾ, ബ്ലഡ് മനുഷ്യൻ്റെ ജീവൻ്റെ ക്യാരിയറാണെന്നുള്ളത് വില്യം ഹാർവിയാണ് കണ്ടുപിടിച്ചത്. എന്നാൽ ബൈബിൾ ഏകദേശം 4000 വർഷങ്ങൾക്ക് മുൻപ് ഈ കാര്യം വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഭൂമി ശൂന്യത്തിൽ മേൽ തൂങ്ങിക്കിടക്കുന്നെന്ന് ശാസ്ത്രം കണ്ടുപിടിച്ചു. ഇന്നും അതിനെ എതിർക്കുന്ന ആളുകളുണ്ട്, ഇന്നും ഈ 20-ാം നൂറ്റാണ്ടിൽ. എന്നാൽ ഇയോബിൻ്റെ പുസ്തകം വളരെ വ്യക്തമായിട്ട് പറയുന്നത് ദൈവം ഭൂമിയെ നാസ്തിയന്മേൽ തൂക്കുന്നെന്നാണ്. ഭൂമി പരന്നാണെന്ന് ചിലർ അവകാശപ്പെടുന്നുണ്ട്, ബൈബിൾ അങ്ങനെ പറയുന്നെന്നും ചിലർ അവകാശപ്പെടുന്നുണ്ട്. അത് വേണ്ടി വരുമ്പോൾ നമുക്ക് പരിശോധിക്കാം. എന്നാൽ ബൈബിൾ ഉരുണ്ടാണെന്നുള്ളത് ബൈബിൾ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഒരു സ്ഥലത്തല്ല, ഒന്നിൽ കൂടുതൽ സ്ഥലത്ത് പറയുന്നുണ്ട്. അത് കണ്ടിട്ടില്ല എന്ന് ചിലർ നടിക്കുന്നുണ്ട്, പറഞ്ഞിട്ടില്ലാത്തത് പറയുന്നത് ചിലർ നടിക്കുന്നുണ്ട്. ബൈബിൾ വ്യക്തമായിട്ട് വായിച്ചു കഴിഞ്ഞാൽ ബൈബിൾ ശൂന്യത്തിൽ മേൽ നിൽക്കുന്നെന്നും ഉരുണ്ടതാണെന്നും ഒരു സ്ഥലത്ത് രാവും ഒരു സ്ഥലത്ത് പകലും മറ്റൊരു സ്ഥലത്ത് മറ്റൊരു സമയമാണെന്നുള്ളത് ബൈബിൾ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. സോ ശാസ്ത്രത്തിൻ്റെ ഒരു സ്ഥാപിക്കപ്പെട്ട വസ്തുത പോലും ബൈബിളിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റിനെ ചോദ്യം ചെയ്തിട്ടില്ല. ബൈബിളിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പോലും ശാസ്ത്രത്തിൻ്റെ സ്ഥാപിക്കപ്പെട്ട വസ്തുതയെ ചോദ്യം ചെയ്തിട്ടില്ല. നിങ്ങൾ ഇമ്മീഡിയറ്റ്ലി പറഞ്ഞത്, ഓ സർ, ഭൂമിയാണ് ഈ പ്രപഞ്ചത്തിൻ്റെ കേന്ദ്രം എന്ന് ബൈബിൾ പറയുന്നില്ലേ? ഓ വണ്ടർഫുൾ. ഈ വിഷയത്തെക്കുറിച്ച് മലയാള ഭാഷയിൽ എഴുതപ്പെട്ട ബുക്സ് എല്ലാം ഒന്ന് സർവേ ചെയ്യാൻ വേണ്ടി ഒരു ചാൻസ് ഉണ്ടായി. അതിൽ എൻ്റെ മുൻപിൽ വന്ന ഒരു ബുക്കാണിത്. ഈ ബുക്ക് ഇങ്ങനെ ക്ലെയിം ചെയ്യുന്നു, ദാറ്റ് ഈസ് ഈ സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ എഴുതുന്ന ആളുകൾ ഒരു പ്രാവശ്യമെങ്കിലും ശാസ്ത്രം അല്ല ഹിസ്റ്റോറിക്കൽ സയൻസസ് എന്ത് പറയുന്നതെന്നൊന്ന് വായിച്ചു നോക്കിയതായിരുന്നെങ്കിൽ ഇങ്ങനെയുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് എഴുതത്തില്ലായിരുന്നേനെ. എൻസൈക്ലോപ്പീഡിയ ബ്രിട്ടാനിക്ക, എൻസൈക്ലോപ്പീഡിയ അമേരിക്കാന, ഫങ്ക് ആൻഡ് വാഗ്നാൾ സ്റ്റാൻഡേർഡ് എൻസൈക്ലോപ്പീഡിയ, ടേക്ക് എനി എൻസൈക്ലോപ്പീഡിയ എന്നിട്ട് അതിൽ ഗലീലിയോ ഗലീലി എന്നുള്ള സംഭവം നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും ഇത് ക്രിസ്ത്യാനികളല്ല പറയുന്നത്, ശാസ്ത്രലോക അല്ലെങ്കിൽ മെസാച്യുസെറ്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ഇറക്കിയ എൻസൈക്ലോപ്പീഡിയ ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി 30 വള്ളി അത് നോക്കിക്കഴിഞ്ഞാൽ അവിടെ പറയുന്ന വ്യക്തമായിട്ട് പറയുന്നത് ഗലീലിയോ പറഞ്ഞതിനെ എതിർത്തത് അന്നത്തെ ശാസ്ത്രലോകമാണ്. അന്നത്തെ ശാസ്ത്രലോകത്തിന് സഭയുടെ മേൽ സ്വാധീനമുണ്ടായിരുന്നത് കൊണ്ട് സഭയിൽപ്പെട്ട ആളുകളെ സ്വാധീനിച്ച് ഗലീലിയ അവരെ കണ്ടെം ചെയ്തു. എന്നാൽ ബൈബിൾ ബൈബിളിൻ്റെ ബേസിസിലല്ല ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നടന്നത്. അതുകൊണ്ട് മനുഷ്യർ അവിടെ എവിടെയും ചെയ്തതിൻ്റെ ബേസിസിൽ ബൈബിൾ ഇന്നത് പറയുന്നു എന്നാരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് എ ഡിസെപ്ഷൻ, ദാറ്റ് ഈസ് എ ഫോൾസ് സ്റ്റേറ്റ്മെൻറ്റ്. അങ്ങനെ ഫോൾസ് സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടെന്ന് കഴിഞ്ഞാൽ ആരെന്ത് പറഞ്ഞെന്ന് വേണമെങ്കിലും തെളിയിക്കാൻ സാധിക്കും. ഇന്നത്തെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ 2000 വർഷം പരിശോധിച്ചു, കഴിഞ്ഞ 400 വർഷം വളരെ സൂക്ഷ്മമായിട്ട് പരിശോധിച്ചു, കഴിഞ്ഞ 200 വർഷങ്ങൾ ഈവൻ റിസർച്ച് ബോഡീസ് ഉണ്ടാക്കി പരിശോധിച്ചു. ഇന്ന് വരെ ഒരു വ്യക്തിക്കും ബൈബിളിൽ ഒരു സയൻറ്റിഫിക് എറർ ഉണ്ടെന്ന് തെളിയിക്കാൻ സാധിച്ചിട്ടില്ല. നേരെ മറിച്ച് ഞാൻ പറഞ്ഞതുപോലെ ബൈബിളിലുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് പോലും സയൻസിനെ കോൺട്രഡിക്റ്റ് ചെയ്തിട്ടില്ല. തിയറീസ്, ഓ യെസ്, 100-ക്കണക്കിനല്ല 1000-ക്കണക്കിന് തിയറികളുണ്ട് ബൈബിളിൻ്റെ അഗേൻസ്റ്റ് പോകുന്ന. എന്നാൽ തിയറിക്ക് യാതൊരു എക്സിസ്റ്റൻസ് ഇല്ലെന്നുള്ളത് നാം മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. രണ്ടാമത്തെ കാരണം, ബൈബിളിൻ്റെ ദൈവികത തെളിയിക്കുന്ന രണ്ടാമത്തെ വിഷയമാണ് ബൈബിൾ ആൻഡ് ആർക്കിയോളജി. ഏകദേശം 100 വർഷങ്ങൾക്ക് മുൻപാണ് ആർക്കിയോളജി എന്നുള്ള സയൻസ് തുടങ്ങിയത്. അന്ന് ധാരാളം നിരീശ്വരവാദികളും ക്രിസ്തു വിരോധികളും ബൈബിൾ വിരോധികളും ക്ലെയിം ചെയ്ത ഒരു വിഷയമുണ്ട്, പുരാവസ്തുശാസ്ത്രം ഒരു 25 വർഷം ഒന്ന് പ്രോഗ്രസ് ചെയ്തിട്ട് അതോടെ ബൈബിളിനെ കംപ്ലീറ്റ്ലി തെറ്റാണെന്ന് തെളിയിക്കും. ഫ്രണ്ട്സ്, 20 വർഷമല്ല 100 വർഷം പ്രോഗ്രസ് ചെയ്തു. ഇന്ന് പുരാവസ്തുശാസ്ത്രത്തിൽ ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ചരിത്രവുമായിട്ട് ബന്ധപ്പെട്ട് കണ്ടിരിക്കുന്ന കാര്യങ്ങൾ റിസർച്ച് ചെയ്യാൻ വേണ്ടി ആളില്ല, അതുപോലെ മെറ്റീരിയൽ കണ്ടുപിടിച്ചിരിക്കുന്നു. അതിൻ്റെ കാറ്റലോഗ് തന്നെ 50, 60, 70 വോള്യൂംസ് ആണ്. റിസർച്ച് ചെയ്യാൻ ആളുകളില്ല. അതുപോലാണ് ബൈബിളുമായിട്ട് ബന്ധപ്പെട്ട ആർക്കിയോളജിക്കൽ ഡിസ്കവറീസ് വന്നിരിക്കുന്നത്. ബൈബിൾ പറഞ്ഞിരിക്കുന്ന ധാരാളം കിങ്ഡംസ്, ധാരാളം സിറ്റീസ്, ധാരാളം ടൗൺസ് എന്ന് മാത്രമല്ല ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന വസ്തുക്കൾ പോലും കണ്ടുപിടിച്ചെന്നുള്ളതാണ് വസ്തുത. ബെസ്റ്റ് എക്സാമ്പിൾ, ഇൻഡസ് വാലി സിവിലൈസേഷനെ കുറിച്ച് ബൈബിൾ ഒരിടത്ത് പരാമർശിക്കുന്നുണ്ട്, രണ്ടിടത്ത് പരാമർശിക്കുന്നുണ്ട്.
ഇൻഡസ് വാലി സിവിലൈസേഷൻ അല്ലെ സിന്ധുഘാട്ടി സഭ്യതയെ കുറിച്ച് സംസാരിക്കുന്നിടത്ത് പേർഷ്യൻ രാജാവിൻ്റെ കൊട്ടാരത്തിൽ നടക്കുന്ന ഒരു സംഭവത്തെക്കുറിച്ച് പറയുന്നത്, കാരണം അന്ന് പേർഷ്യൻ രാജാവ് ഇൻഡസ് വാലി വരെ ഭരിച്ചിരുന്നു. അതിൽ അവർ കാലത്തെ നിർണയിക്കുവാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഒരു ഡൈസ് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഒരു ഒരു മൈനറായിട്ടുള്ള ഒരു ആ ഡൈ വരെ കണ്ടുപിടിച്ചെന്നുള്ള വസ്തുത നിങ്ങൾ അറിഞ്ഞിരിക്കണം. ആർക്കിയോളജി കഴിഞ്ഞ 100 വർഷം കൊണ്ട് ബൈബിളിനെ സപ്പോർട്ട് ചെയ്തതുപോലെ ലോകത്തിൽ ഒരു ഗ്രന്ഥത്തിന് പോലും ഈ സപ്പോർട്ട് ക്ലെയിം ചെയ്യാൻ സാധിക്കത്തില്ല എന്ന് മാത്രമല്ല, ഇന്ന് ആർക്കിയോളജി ബൈബിളുമായിട്ട് ബന്ധപ്പെട്ട് കണ്ടുപിടിച്ചിരിക്കുന്ന ആ കണ്ടുപിടുത്തങ്ങളെ ഗവേഷണം ചെയ്യാൻ വേണ്ടി പര്യാപ്തമായിട്ട് സ്കോളേഴ്സ് ഇല്ല. 100 കണക്കിന് ആർക്കിയോളജിക്കൽ സൊസൈറ്റീസ് ഉണ്ട്, എന്നിട്ട് പോലും സ്കോളേഴ്സ് ഇല്ലാത്തതുപോലുള്ള കണ്ടുപിടുത്തങ്ങളാണ് വന്നിരിക്കുന്നത്. 3rd, ബൈബിളിൻ്റെ ഹിസ്റ്റോറിക്കൽ ആക്യുറസി. ബൈബിള് ഏകദേശം 4000 വർഷങ്ങളുടെ ഹിസ്റ്ററിയാണ് രേഖപ്പെടുത്തുന്നത്. ഈ 4000 വർഷങ്ങളിൽ ഏകദേശം 400-500 സ്ഥലത്ത് നടന്ന ഹിസ്റ്ററി, 3 ഭാഷകളിലും ധാരാളം കൾച്ചറുകളുടെ ഹിസ്റ്ററി ബൈബിൾ രേഖപ്പെടുത്തുന്നുണ്ട്. ഈ ഹിസ്റ്ററിയൊന്നും ഒരു 100 വർഷം മുൻപ് പോലും മനുഷ്യർക്കറിയത്തില്ലായിരുന്നു. 100 വർഷം മുൻപുള്ള പല ബുക്സിൽ ഓ ഇന്നത് ബൈബിൾ പറയുന്നു, ഫോർ എക്സാമ്പിൾ ഫിലിസ്തീനെ കുറിച്ച് ബൈബിൾ പറയുന്നു, അങ്ങനൊരു ജാതി ഒരിക്കലും ഉണ്ടായിട്ടില്ല, അതുകൊണ്ട് ബൈബിളിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങളൊക്കെ സങ്കല്പമാണ് പലരും എഴുതിയിട്ടുണ്ട്. 100 വർഷം മുമ്പുള്ള ഈ പുസ്തകം വായിച്ചിട്ട് 20-ാം നൂറ്റാണ്ടിൽ പലര് അതേ കാര്യങ്ങൾ ആവർത്തിച്ച് എഴുതിയിട്ടുണ്ട്. ഓ ഫിലിസ്തീൻ എന്ന് പറഞ്ഞൊരു ജാതി ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ ഒരു ജാതിയെ കണ്ടുപിടിച്ചില്ല, ഇന്ന പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. ഫ്രണ്ട്സ്, ഒരു വ്യക്തി ഒരു വിഷയത്തെക്കുറിച്ച് ഗവേഷണം ചെയ്യുകയാണെങ്കിൽ ലേറ്റസ്റ്റ് വായിച്ചിരിക്കണം. 100 വർഷം മുൻപ് എഴുതപ്പെട്ട ബുക്ക് വായിച്ച് എനിക്കും ധാരാളം കാര്യങ്ങൾ ക്ലെയിം ചെയ്യാൻ സാധിക്കും. കണ്ടംപററി റൈറ്റിങ്സ്, കണ്ടംപററി റിസർച്ച്, കണ്ടംപററി ജേർണൽസ്, അതെല്ലാം കാണിക്കുന്നത് ബൈബിൾ പറഞ്ഞിരിക്കുന്ന ഹിസ്റ്ററി മനുഷ്യർ പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ ആക്യുറേറ്റ് ആണ്. മനുഷ്യൻ സ്വന്തം ബുദ്ധിയും കൊണ്ട് ഒരു കാലത്തും അത് എഴുതുവാൻ സാധിക്കത്തില്ലായിരുന്നു. ബൈബിളിൻ്റെ ആക്യുറസിയെക്കുറിച്ച് 4th, അല്ലെങ്കിൽ ബൈബിളിൻ്റെ ദൈവീകതയെക്കുറിച്ച് എനിക്ക് പറയാനുള്ള 4th കാര്യം, അല്ലെ 4th കാരണം, ബൈബിളിൽ 1000കണക്കിന് പ്രവചനങ്ങളുണ്ട്. അതിൽ കർത്താവായ യേശു ക്രിസ്തുവിനെക്കുറിച്ച് 1000-ൽ കൂടുതൽ പ്രവചനങ്ങളുണ്ട്. മറ്റ് പല സിറ്റീസിനെക്കുറിച്ചും ടൗൺസിനെക്കുറിച്ചും സംഭവങ്ങളെക്കുറിച്ചും വ്യക്തികളെക്കുറിച്ചും പ്രവചനങ്ങളുണ്ട്. ഒരു 100 വർഷം മുൻപ് പല എഴുതിയ ബുക്സിൽ ഈ പ്രവചനത്തെ വിമർശിച്ചിട്ടുണ്ട്. ഇത് സംഭവിച്ചില്ല, ഇത് സംഭവിച്ചില്ല, ഇത് സംഭവിച്ചില്ല. ഇന്ന് ഈ പ്രവചനങ്ങളെ വിമർശിച്ച് എഴുതുന്ന പലരും 100 വർഷം മുമ്പ് അല്ലെ 150 വർഷങ്ങൾക്ക് മുൻപ് എഴുതപ്പെട്ട ആ ബുക്സിൽ നിന്നുള്ള ഉദ്ധരണികളാണ് തരുന്നതെന്നുള്ള കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ. ഉദ്ധരണികൾ തന്നാൽ, എന്നാൽ കഴിഞ്ഞ 50 വർഷങ്ങളിൽ ഹിസ്റ്റോറിക്കൽ റിസർച്ചസും കൊണ്ട് മനസ്സിലായ ഒരു കാര്യം, ബൈബിൾ ബാബിലോണിനെ കുറിച്ചാണെങ്കിലും ടയറിനെ കുറിച്ചാണെങ്കിലും ജെറുസലേമിനെ കുറിച്ചാണെങ്കിലും വ്യക്തികളെക്കുറിച്ചാണെങ്കിലും പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം 100% അതുപോലെ തന്നെ നിറവേറിയിട്ടുണ്ട്. ചില കാര്യങ്ങൾ ഭാവിയിൽ സംഭവിക്കാൻ പോകുന്നതിനെക്കുറിച്ച് ബൈബിൾ പറയുന്നുണ്ട്, അത് ഇതുവരെ സംഭവിച്ചിട്ടില്ല, കാരണം അതിൽ ഭാവിയിൽ സംഭവിക്കാനുള്ളതാണ്. ഫോർ എക്സാമ്പിൾ, കർത്താവായ യേശു ക്രിസ്തു തന്നിൽ വിശ്വസിച്ച് രക്ഷ പ്രാപിച്ചിട്ടുള്ള ഓരോ വ്യക്തിയെയും തൻ്റെ അടുത്ത് റിസീവ് ചെയ്യാൻ വേണ്ടി മധ്യാകാശത്തിൽ വരുമെന്നുള്ളൊരു പ്രവചനം ബൈബിളിലുണ്ട്. അത് നടന്നിട്ടില്ല, കാരണം ആ സമയമായിട്ടില്ല, അത് ഭാവിയിൽ നടക്കാനുള്ള കാര്യമാണ്. 5th, ഇന്ന് ലോകത്തിൽ ധാരാളം മതഗ്രന്ഥങ്ങളുണ്ട്. ബൈബിളിന് മുൻപെഴുതിയ മതഗ്രന്ഥങ്ങളുമുണ്ട്, ബൈബിൾ കഴിഞ്ഞെഴുതിയതുമുണ്ട്. എന്നാൽ ഇതിൽ ഒരു മതഗ്രന്ഥത്തിന് പോലും ഡോക്യുമെൻ്ററി എവിഡൻസ് ബൈബിളിനുള്ളതുപോലെ ഇല്ല. ഒരു റിലീജിയനുമില്ല. ബൈബിളിൻ്റെ ആദ്യത്തെ പുസ്തകം ഉൽപ്പത്തി ഏകദേശം 4000 വർഷങ്ങൾക്ക് മുൻപ് എഴുതപ്പെട്ടു. ലാസ്റ്റ് ബുക്ക് 2000 വർഷങ്ങൾക്ക് മുൻപ് എഴുതപ്പെട്ടു. അങ്ങനെ 66 ബുക്സിൻ്റെ ഒരു സമാഹാരമാണ്. ഈ 66 ബുക്സിൻ്റെ 25,000 മാനുസ്ക്രിപ്റ്റ്സ് ഇന്ന് എക്സിസ്റ്റൻസിലുണ്ടെന്നുള്ള കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കണം. സ്പെഷ്യലി ചിലർ ബൈബിളിൻ്റെ ഈ ആക്യുറസിയെ തള്ളി പറയുവാൻ വേണ്ടി ഇങ്ങനെയുള്ള കാര്യങ്ങൾ മറച്ചു വെക്കുന്നവരുടെ റൈറ്റിങ്സിൽ. അതുകൊണ്ട് എൻ്റെ ഫ്രണ്ട്സ് ഒരു പ്രാവശ്യം കൂടെ അറിഞ്ഞിരിക്കണം, ക്രിസ്ത്യൻസും മുസ്ലിംസും അറിഞ്ഞിരിക്കണം, ബൈബിളിൻ്റെ 25,000 മാനുസ്ക്രിപ്റ്റ്സ് ഇന്ന് ലഭ്യമാണ്. 1000കണക്കിന് സ്കോളേഴ്സ് ഈ വിഷയത്തിൽ ഗവേഷണം ചെയ്തിട്ട് പോലും ഈ മാനുസ്ക്രിപ്റ്റ്സ് കംപ്ലീറ്റ് എക്സോസ്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള മാൻ പവർ ഇല്ല. അതുപോലെ ബൈബിളിനെ കുറിച്ച് മാനുസ്ക്രിപ്റ്റ് എവിഡൻസ് ഇങ്ങനെ ഉണ്ട്, ഇന്നുണ്ട്. സോ ബൈബിളിൻ്റെ ദൈവികതയെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം, ധാരാളം കാര്യങ്ങൾ പറയാൻ സാധിക്കുമെങ്കിൽ ഈ 5 പോയിൻ്റ് മനസ്സിലാക്കി അതിൽ ഒരു പോയിൻ്റെങ്കിലും വ്യക്തമായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അത്
പരിശോധിച്ച് നോക്കാം. പരിശോധിച്ച് നോക്കിയാൽ വസ്തുത എന്ത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാകും. മനുഷ്യൻ്റെ കൈ ഇല്ലാതെ, മനുഷ്യൻ്റെ ബുദ്ധി അല്ലാതെ, അല്ലെ മനുഷ്യൻ്റെ ബുദ്ധിക്ക് അതീതമായ ഒരു ബുദ്ധി, സർവജ്ഞാനിയും സർവവ്യാപിയുമായ സർവജ്ഞനായ ദൈവം ഇൻസ്പയർ എഴുതിപ്പിച്ച ബുക്കാണെന്നുള്ളതിൻ്റെ വ്യക്തമായ തെളിവാണ് ഒന്ന്, ബൈബിളിൻ്റെ സയൻറ്റിഫിക് ആക്യുറസി; രണ്ട്, ബൈബിളിൻ്റെ ആർക്കിയോളജിക്കൽ ആക്യുറസി; മൂന്ന്, ബൈബിളിൻ്റെ ഹിസ്റ്റോറിക്കൽ ആക്യുറസി; നാല്, ബൈബിളിൻ്റെ പ്രോഫറ്റിക് ആക്യുറസി; അഞ്ച്, ബൈബിളിൻ്റെ മാനുസ്ക്രിപ്റ്റ് എവിഡൻസ്. ഒരു പ്രാവശ്യം കൂടെ പറയട്ടെ: ശാസ്ത്രപരമായ കൃത്യത, പുരാവസ്തുപരമായ കൃത്യത, ഹിസ്റ്റോറിക്കലായിട്ടുള്ള കൃത്യത, പ്രവചനപരമായ കൃത്യത, മാനുസ്ക്രിപ്റ്റ് അല്ലെങ്കിൽ കയ്യെഴുത്ത് പ്രതികളുടെ തെളിവ്. ഇങ്ങനെ അഞ്ച് കാര്യമേ ഞാൻ ഇന്ന് പ്രസൻറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഓണസ്റ്റായിട്ട്, സിൻസിയറായിട്ട്, എൻക്വയറിംഗ് മൈൻഡോടെ ആരെങ്കിലും ബൈബിളിൻ്റെ ദൈവികതയെക്കുറിച്ച് മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഈ അഞ്ച് തെളിവുകൾ പര്യാപ്തമാണ്. നിങ്ങൾ പറഞ്ഞെന്നിരിക്കും, ബട്ട് ഡോക്ടർ ജോൺസൺ, ഈ അഞ്ച് വിഷയങ്ങളിലും പ്രോബ്ലംസ് ഉണ്ടെന്ന് പലരെഴുതിയിട്ടുണ്ടല്ലോ. ഉവ്വ, എഴുതിയിട്ടുണ്ട്. നിങ്ങൾ ചിലപ്പോൾ ഒന്നോ രണ്ടോ ബുക്സേ കാണത്തുള്ളൂ. ഞങ്ങളുടെ ലൈബ്രറിയിലോട്ട് വരൂ, ഞങ്ങളുടെ കയ്യിൽ ആയിരക്കണക്കിന് ബുക്സിൻ്റെ കളക്ഷൻ ഉണ്ട്. ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ഈ വിഷയങ്ങളെക്കുറിച്ച് വളരെ തുറന്ന സമീപനമാണ് എന്ന് മാത്രമല്ല, ഞങ്ങളുടെ തിയോളജിയിൽ ഒരു സബ്ജക്റ്റ് തന്നെയാണ് അപ്പോളജറ്റിക്സ് എന്ന് പറഞ്ഞ്. അപ്പോളജറ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈബിളിൻ്റെ സയൻറ്റിഫിക് ആക്യുറസി, അതിൽ MSc PhD ഡിഗ്രീസ് അവൈലബിൾ ആണ്. ഞങ്ങളുടെ ബൈബിൾ സ്കൂളും കൊടുക്കുന്നുണ്ട്. സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരാണ് ഇത് പഠിക്കാൻ വരുന്നത്. ഏറ്റവും ജീനിയസ് ആയിട്ടുള്ളവരാണ് ഈ ഫീൽഡിൽ വരുന്നത്. അതുകൊണ്ട് ഈ വിഷയത്തെക്കുറിച്ച് ഒരു പാംഫ്ലെറ്റ് അതിലെ സർക്കുലേറ്റ് ചെയ്തോ ഇതൊന്നും ഞങ്ങൾ കണ്ടില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് തെറ്റിദ്ധാരണയാണ്, നിങ്ങൾ ചിന്തിക്കരുത്. നേരെ മറിച്ച്, ഞങ്ങൾ ഈ വിഷയങ്ങൾ വളരെ ഡീറ്റെയിലായിട്ട് ഡിസ്കസ് ചെയ്യുന്നതുകൊണ്ട് ഓരോ വിഷയത്തെക്കുറിച്ച് ഗവേഷണം ചെയ്ത് പ്രബന്ധങ്ങൾ എഴുതുന്നുണ്ട്. അതിൽ ചിലത് ഞാൻ ഓർപ്പിക്കട്ടെ. സ്പെഷ്യലി ഈ വിഷയത്തെക്കുറിച്ച് മലയാളത്തിൽ ബുക്സ് നോക്കിയപ്പോൾ ഇന്ന് മലയാളത്തിലുള്ള ഏറ്റവും കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള ബുക്ക് എൻ്റെ ദൃഷ്ടിയിൽപ്പെട്ടത് ഈ കാണുന്ന ബുക്കാണ്, ബൈബിളിൻ്റെ ദൈവികത, വിമർശനങ്ങൾ, വസ്തുതകൾ. ഇതിൽ നിന്ന് ഈ പുസ്തകത്തിൻ്റെ സ്കോളർലി ലെവൽ അല്ലെങ്കിൽ ഇതിൻ്റെ ആക്യുറസി, ഇതിൽ നിന്ന് അഞ്ചോ ആറോ കാര്യങ്ങൾ മാത്രം എടുത്ത് നിങ്ങളെ കാണിക്കാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ ഓപ്പൺ മൈൻഡോടെ ഇത് കൈകാര്യം ചെയ്യാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾ പറഞ്ഞേച്ചാൽ മതി. അതിനുവേണ്ടിയുള്ള ഓരോ വിഷയത്തെക്കുറിച്ചുള്ള റിസർച്ച് പേപ്പർ, ജേണലിൻ്റെ ഫോട്ടോ കോപ്പീസ് ചെയ്ത് നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും. നമ്പർ വൺ, ബൈബിൾ ജിയോസെൻട്രിക്കായിട്ടുള്ള ഒരു ആസ്ട്രോണമിയെക്കുറിച്ച് പറയുന്നു. അതിനെ ഗലീലിയോ ഒപ്പോസ് ചെയ്തതുകൊണ്ടാണ് ഗലീലിയോയെ സഭ ശിക്ഷിച്ചതെന്ന്. ഒന്ന്, ഗലീലിയോയെ ഒപ്പോസ് ചെയ്തത് സഭയല്ലായിരുന്നു, ഗലീലിയോ ഒപ്പോസ് ചെയ്ത അന്നത്തെ സയൻറ്റിഫിക് കമ്മ്യൂണിറ്റി ആയിരുന്നു. എന്നാൽ സ്ഥാപിത താല്പര്യമുള്ളവർ ഗലീലിയെ സഭ ഒപ്പോസ് ചെയ്തു 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 എന്ന് എഴുതി 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 ആ നുണ ആളുകളെ വിശ്വസിപ്പിച്ചിട്ടുണ്ട്. ഞാൻ പറയുന്നത് വിശ്വസിക്കേണ്ട. സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഏത് എൻസൈക്ലോപ്പീഡിയ ആണെങ്കിൽ അതിൽ ഗലീലിയോ എന്നുള്ള സബ്ജക്റ്റ് നിങ്ങൾ എടുത്തു നോക്കുക. അതിന് എൻ്റെ ഹെൽപ്പ് വേണ്ട. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എൻസൈക്ലോപ്പീഡിയ എടുത്തു നോക്കുക. അവിടെ പറയുന്ന കാര്യം, ഗലീലിയോയെ എതിർത്തത് അന്നത്തെ സയൻറ്റിഫിക് കമ്മ്യൂണിറ്റി ആയിരുന്നു, ചർച്ചല്ല. സയൻറ്റിഫിക് കമ്മ്യൂണിറ്റി പ്രഷറൈസ് ചെയ്തതുകൊണ്ട് ചർച്ച് ആക്ഷൻ എടുത്തതേ ഉള്ളൂ. രണ്ട്, ഈ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റാണ്, ആനിമൽസ് എല്ലാം വെജിറ്റേറിയൻസ് ആയിരുന്നു എന്ന് ബൈബിൾ പറയുന്നു. അതൊരു ശാസ്ത്ര വസ്തുതയല്ല. ശാസ്ത്രത്തെക്കുറിച്ച് ഒരു വ്യക്തി പറയുമ്പോൾ ശാസ്ത്രം എന്ത് പറയുന്നു എന്നുള്ള ഗവേഷണം ചെയ്തിട്ട് വേണം എഴുതാൻ. ഞാൻ ഈ പുസ്തകത്തിൻ്റെ ലാസ്റ്റിലുള്ള റെഫറൻസസ് ഒന്ന് നോക്കുകയായിരുന്നു. 38 ബുക്സാണ് ഇതിൽ മെൻഷൻ ചെയ്തിരിക്കുന്നത്. അതിൽ 8-ഓ 10-ഓ ബൈബിളിൻ്റെ ട്രാൻസ്ലേഷൻസ് ആണ്. ബാക്കിയുള്ള 20 ബുക്സിൽ ഒറ്റയൊരു സയൻറ്റിഫിക് ബുക്കിൻ്റെ റെഫറൻസ് ഇല്ല. ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിൽ വലിയ എഡ്യൂക്കേഷനൊന്നും ഇല്ലാത്തതോ അല്ലെങ്കിൽ യാതൊരു ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്തവരുടെ ബുക്സ് മാത്രം എടുത്താണ് ഇതിൽ ഉദ്ധരണികൾ തന്നിരിക്കുന്നത്. പിന്നെ എഡ്യൂക്കേഷനുള്ള രണ്ട് പേരുണ്ട്. ഒന്ന്, റെയ്മൺ ബ്രൗൺ എന്ന് പറഞ്ഞ ആളുടെ ഉദ്ധരണികൾ ഈ പുസ്തകത്തിൽ ധാരാളം തന്നിട്ടുണ്ട്. ആരാണ് റെയ്മണ്ട് ബ്രൗൺ എന്നുള്ളത് ഞാനൊന്ന് ഓർപ്പിക്കട്ടെ. എൻ്റെ മുസ്ലിം സുഹൃത്തുക്കളോട് ഞാനൊരു കാര്യം ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. ഖുറാൻ അള്ളാഹുവിൽ നിന്ന് അവതീർണമായ ഗ്രന്ഥമാണെന്നുള്ളത് നിങ്ങൾ വിശ്വസിക്കുന്നു. അതിനെ തള്ളി പറയുന്ന ഒരു വ്യക്തിയെ നിങ്ങൾ മുസ്ലിമായിട്ട് അംഗീകരിക്കുമോ? മറുപടി പറയേണ്ട ആവശ്യമില്ല, മറുപടി ഞങ്ങൾക്ക് എല്ലാം അറിയാവുന്ന കാര്യമാണ്. നിങ്ങൾക്ക് തന്നെ അറിയാം, സത്യ മുസ്ലിം സവരാണെന്ന് ക്ലെയിം ചെയ്യുന്ന ഖാദിയാനികളെ അല്ലെങ്കിൽ അഹമ്മദിയാസെ നിങ്ങൾ മുസ്ലിംസായിട്ട് ആക്സെപ്റ്റ് ചെയ്യുന്നില്ല. നിങ്ങൾ തമ്മിലുള്ള കടിപിടി, നിങ്ങൾ തമ്മിലുള്ള അറ്റാക്ക് ഇൻ്റർനെറ്റിൽ വളരെ വ്യക്തമായിട്ട് ഞങ്ങൾ കാണാറുണ്ട്. അവർ നിങ്ങളെ അറ്റാക്ക് ചെയ്ത് ധാരാളം കാര്യങ്ങൾ എഴുതാറുണ്ട്. അവർ എഴുതുന്നതോ അല്ലെങ്കിൽ ഒരു സൽമാൻ റഷ്ദി എഴുതിയതോ
ഉദ്ധരണി ഞാൻ എടുത്തിട്ട് നിങ്ങളുടെ അഗേൻസ്റ്റ് യൂസ് ചെയ്യാതെ നിങ്ങൾക്ക് എങ്ങനെ തോന്നും? അതുപോലെ തന്നെ ഇതിൻ്റെ അകത്തുള്ള ഒരു പണ്ഡിതൻ, ഉദ്ധരണി തന്നിരിക്കുന്ന ഒരു പണ്ഡിതൻ റെയ്മണ്ട് ബ്രൗൺ എന്ന് പറഞ്ഞ ബൈബിളിനെ തള്ളി പറഞ്ഞ ഒരു മനുഷ്യനാണ്, ക്രിസ്ത്യാനിയല്ല. ഞാൻ ഈ കാര്യം ഇതിന് മുൻപും പോയിൻ്റ് ഔട്ട് ചെയ്തിട്ടുള്ളതാണ്. അങ്ങനെയുള്ളവരുടെ ഉദ്ധരണി എടുത്തു കഴിഞ്ഞാൽ ആർക്കും എന്ത് വേണമെങ്കിലും തെളിയിക്കാം. എനിക്ക് ഖാദിയാനികൾ എഴുതിയിരിക്കുന്നതോ മുസ്ലിംസിൻ്റെ ഇടയ്ക്ക് ഇന്ന് 24 ഗ്രൂപ്പ്സാണ് ഉള്ളത്. ഈ ഗ്രൂപ്പ്സ് എഴുതിയിരിക്കുന്ന ലിറ്ററേച്ചർ എടുത്ത് ഈസി ആയിട്ട് എനിക്ക് നിങ്ങൾ പറയുന്നത് തെറ്റാണെന്ന് പറയാൻ സാധിക്കും. ഈ വിവരങ്ങളൊന്നും ആർക്കും, ഇതൊന്നും ഇഗ്നറൻ്റ് അല്ല. ഇൻ്റർനെറ്റിൽ മുസ്ലിംസ് ആൻഡ് മുസ്ലിംസിനെ ഒപ്പോസ് ചെയ്യുന്ന മറ്റ് മുസ്ലിംസ്, സ്പെഷ്യലി ഖാദിയാനികൾ, ധാരാളം വെബ്സൈറ്റ് സ്ഥാപിച്ചിട്ടുണ്ട്. അതൊന്ന് വായിച്ചു കഴിഞ്ഞാൽ ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലാകും. ബൈബിളിൻ്റെ ദൈവികതയെ ചോദ്യം ചെയ്യുന്ന ഈ ഗ്രന്ഥത്തിൽ ബൈബിൾ ആൻഡ് സയൻസുമായിട്ട് ബന്ധപ്പെട്ട ഒറ്റയൊരു ബുക്കിൻ്റെ പോലും റെഫറൻസ് ഇല്ല. ഞാൻ എഴുതിയിട്ടുള്ളതിൽ ഏറ്റവും സിമ്പിൾ ബുക്കാണ് ബൈബിൾ ആൻഡ് മോഡേൺ സയൻസ്. ഒരു വ്യക്തി വസ്തുത അറിയാൻ ആഗ്രഹിക്കുന്നെങ്കിൽ, ആ വ്യക്തി ഗവേഷണ മനോഭാവത്തോടെ ഇറങ്ങിക്കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് ഈ ബുക്സ് ഒന്നും കിട്ടാൻ ഒരു പ്രശ്നവുമില്ല. ഒരു ക്രിസ്ത്യൻ ബുക്ക് ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ 100 ബുക്സ് ഉണ്ട്. ഞാൻ ഈ എഴുതിയിരിക്കുന്നത് 8 ക്ലാസ് ലെവലിലാണ്. ടെക്നിക്കലും എഴുതിയിട്ടുണ്ട്, എന്നാൽ നിങ്ങൾക്ക് വേണ്ടി ജസ്റ്റ് നിങ്ങൾ അറിഞ്ഞിരിക്കണം. 8 ക്ലാസ് ലെവൽ തൊട്ട് PhD ലെവൽ വരെ ഞാൻ എഴുതിയിട്ടുണ്ട്. ഇങ്ങനെ 1000 ക്രിസ്ത്യൻ സയൻസ് ബുക്ക് എഴുതിയിട്ടുണ്ട്. ഇങ്ങനെയുള്ള ഒറ്റയൊരു ബുക്കിൻ്റെ ഉദ്ധരണി ഇതിൻ്റെ അകത്തില്ല എന്നുള്ള കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ. അതിൽ നിന്ന് മനസ്സിലാക്കാവുന്ന ബൈബിളിൻ്റെ ദൈവികതയെ ചോദ്യം ചെയ്ത് എഴുതുന്ന ആളുകളുടെ അവരുടെ ഗവേഷണത്തിൻ്റെ ഡെപ്ത് എത്രയാണെന്നുള്ളത്. ബൈബിളിൽ പറഞ്ഞിരിക്കുന്നു ജന്തുക്കളുടെ വെജിറ്റേറിയനിസം. ക്രിയേഷൻ റിസർച്ച് സൊസൈറ്റി ക്വാർട്ടർലി 10 മുമ്പ് ഈ വിഷയത്തെക്കുറിച്ച് റിസർച്ച് പേപ്പർ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വായിക്കാൻ സത്യാന്വേഷികളാണെങ്കിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യാൻ, ഞാൻ റിസർച്ച് പേപ്പർ അയച്ചുതരാം. അത് ഗവേഷണമൊന്നും ചെയ്യാതെ, അല്ലെ, 100 പഴക്കമുള്ള ബുക്സിൽ നിന്ന് റെഫറൻസ് എടുത്തിട്ട് എഴുതപ്പെട്ട ബുക്സല്ല, നേരെ മറിച്ച് ലേറ്റസ്റ്റ് സയൻറ്റിഫിക് ഡേറ്റ ഉപയോഗിച്ച് റിസർച്ച് ചെയ്ത്, ശാസ്ത്രജ്ഞന്മാർ പരിശോധിച്ച് അപ്രൂവ് ചെയ്ത റിസർച്ച് പേപ്പേഴ്സാണ്. സർപ്പം ഒടി നിന്നതിനെ കുറിച്ച് ഇതിൻ്റെ അകത്തൊരു റെഫറൻസ് ഉണ്ട്. വളരെ ഡീറ്റെയിൽ ആയിട്ട് റിസർച്ച് ചെയ്തിട്ടുണ്ട്. സർപ്പത്തിന് പൊടി ഭക്ഷണമായിട്ട് കൊടുത്തിരിക്കുന്നതെന്നല്ല പറഞ്ഞിരിക്കുന്നത്, സർപ്പം പൊടി തിന്നുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സർപ്പം പൊടി തിന്നാറുണ്ടെന്ന് തന്നെ കണ്ടുപിടിച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ച് റിസർച്ച് പേപ്പേഴ്സ് ഉണ്ട്. താല്പര്യമുണ്ടോ? റൈറ്റ് ടു മീ, ഐ വിൽ സെൻഡ് ഇറ്റ് ടു യു. റെയിൻബോ, വാട്ട് ഈസ് ദ മലയാളം ഫോർ റെയിൻബോ? മഴവില്ലിനെ കുറിച്ച്, ക്ഷമിക്കണം, മലയാളം എൻ്റെ മാതൃഭാഷയല്ല, ഞാൻ വളരെ സ്ട്രഗിൾ ചെയ്താണ് നിങ്ങളോട് സംസാരിക്കുന്നത്. എൻ്റെ മാതൃഭാഷ ഹിന്ദിയാണ്. ഞാൻ ലൈഫ് ലോങ് മധ്യപ്രദേശിലായിരുന്നു. നിങ്ങളോട് സംസാരിക്കുവാൻ വേണ്ടി തന്നെ വളരെ ആഗ്രഹം ഉണ്ടായിരുന്നുകൊണ്ട് വളരെ സ്ട്രഗിൾ ചെയ്താൽ സംസാരിക്കുക, അതുകൊണ്ട് എനിക്ക് തെറ്റു പറ്റിയാല്ല. ലാംഗ്വേജിൻ്റെ കാര്യത്തിൽ വേർഡ്സ് കിട്ടിയില്ലെങ്കിൽ ക്ഷമിക്കണം. ഹിന്ദിയിലോ ഇംഗ്ലീഷിലോ അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ സംസാരിക്കാവുന്ന ഇതിന് മുൻപ് പല പ്രാവശ്യം ഓഫർ ചെയ്തിട്ടുള്ളതാണ്. ഇന്ന് ആരും തയ്യാറാകാഞ്ഞതുകൊണ്ടാണ് ഞാൻ ഇംഗ്ലീഷിൽ ഈ ഡിബേറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാത്തത്. മഴവില്ലിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. ബൈബിൾ പറയുന്നത് നോഹയുടെ ജലപ്രളയം കഴിഞ്ഞാണ് മഴവില്ല് പ്രത്യക്ഷപ്പെട്ടതെന്ന്. അത് ശാസ്ത്രീയ മിസ്റ്റേക്കാണെന്ന്. സി, ഈ സ്റ്റേറ്റ്മെൻസ് ഒക്കെ എഴുതുന്നതിന് മുമ്പ് ഒരു പ്രാവശ്യമെങ്കിലും ഈ വിഷയത്തെക്കുറിച്ച് നടന്ന ഗവേഷണത്തിൽ ഒന്നും ഇൻ്റർനെറ്റിലൊന്ന് റിസർച്ച് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലായേനെ. ഓസ്ട്രിയയിലുള്ള ഫിസിക്സിൽ PhD ചെയ്ത ഡോക്ടർ ജോസഫ് ഡില്ലോ 30 മുൻപ് ഈ വിഷയത്തെക്കുറിച്ച് റിസർച്ച് ചെയ്ത് 500 പേജ് സൈസ് വരുന്ന ഒരു പുസ്തകവും 300 പേജ് സൈസ് വരുന്ന ഒരു പുസ്തകം പബ്ലിഷ് ചെയ്തതാണ്. ഓഫ് കോഴ്സ്, ഒരു വിഷയത്തെക്കുറിച്ച് റിസർച്ച് ചെയ്ത് കണ്ടിട്ടില്ലെങ്കിൽ പിന്നെ നാച്ചുറലി ഇഗ്നറൻസിൽ നിന്ന് എഴുതി എന്നിരിക്കും. നോഹയുടെ ജലപ്രളയം കഴിഞ്ഞ് തന്നെയാണ് മഴവില്ല് പ്രത്യക്ഷപ്പെട്ടതെന്നും അതെന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചതെന്നുള്ളത് ഒരു പ്രാവശ്യം കൂടെ ഓർപ്പിക്കട്ടെ. ഓസ്ട്രിയയിലുള്ള ഫിസിക്സിൽ PhD ഡോക്ടർ ജോസഫ് ഡില്ലോ ഇതിനെക്കുറിച്ച് 2 ബുക്കും ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിൽ മറ്റു പലരും ഇതിനെക്കുറിച്ച് 25 ബുക്സ് എഴുതിയിട്ടുണ്ട്. ഓരോ വിഷയത്തെക്കുറിച്ച് ഇതുപോലെ ഡീറ്റെയിൽ ആയിട്ടാണ് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി റിസർച്ച് ചെയ്തിട്ടുള്ളത്. അതിനോട് ഒരു കാര്യം പറയട്ടെ, നോഹയുടെ ജലപ്രളയത്തിലുണ്ടായ പെട്ടകത്തെക്കുറിച്ച് എത്ര റിസർച്ച് പേപ്പേഴ്സാണ് ക്രിയേഷൻ റിസർച്ച് സൊസൈറ്റി ക്വാർട്ടർലിയിൽ പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. ഫിസിക്സിലും മാത്തമാറ്റിക്സിലൊക്കെ MSc ബാക്ക്ഗ്രൗണ്ട് ഉണ്ടെങ്കിൽ മാത്രമേ അത് മനസ്സിലാകത്തുള്ളൂ. അതുപോലെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വർക്ക് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ചെയ്യുന്ന, അല്ലാതെ ഈ വിഷയത്തിലൊന്നും ജസ്റ്റ് വിട്ട് ഓടുകയല്ല. ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഞങ്ങൾ മറുപടി പറയുന്നുണ്ട്, പരിശോധിക്കുന്നുണ്ട്, മറുപടി പറയാം. ചില സഹോദരങ്ങൾ ചിരിക്കുന്നു, നിങ്ങൾ ഓർത്തുന്നിരിക്കും ഞാൻ ഇവിടെ പഠിത്തത്തെ സ്കോളർലി ലെവലിനെ കാണിക്കുക. അങ്ങനെയല്ല, ഞങ്ങൾ എല്ലാ ലെവലിലുള്ളവർക്ക് വേണ്ടി എഴുതിയിട്ടുണ്ട്.
എല്ലാ ലെവലിലുള്ളവർക്ക് വേണ്ടി എഴുതിയിട്ടുണ്ട്. വലിയ എഡ്യൂക്കേഷൻ ഒന്നും ഇല്ലാത്ത ലെവലിലുള്ളവർക്ക് വേണ്ടി മാത്രമേ എഴുതിയിട്ടുണ്ടെന്നുള്ള തെറ്റിദ്ധാരണ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അത് തെറ്റിദ്ധാരണയാണെന്നുള്ള കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ കാര്യം എടുത്തു പറഞ്ഞത്. ഞങ്ങൾ എല്ലാ ലെവലിലുള്ള ആളുകൾക്ക് വേണ്ടി എഴുതിയിട്ടുണ്ട്. അടുത്തതായിട്ട് ഒരു സ്റ്റേറ്റ്മെൻ്റാണ്, സൂര്യൻ ആകാശത്തിൻ്റെ ഒരു കോർണറിൽ നിന്ന് മറ്റൊരു കോർണറിൽ വരെ ഗമനം ചെയ്യുന്നുവെന്ന് ബൈബിൾ പറയുന്നുണ്ട്. അതൊരു അബദ്ധമാണ്. ബൈബിൾ സയൻസിൻ്റെ എലിമെൻ്ററി ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആളുകൾക്ക് അറിയാവുന്ന കാര്യമാണ്, സൂര്യൻ ഒരു കോർണറിൽ നിന്ന് മറ്റു കോർണർ വരെ ഏകദേശം 30 km/s സ്പീഡിൽ ഗമനം ചെയ്യുന്നുണ്ട്. ഇതൊരു ശാസ്ത്രവസ്തുതയാണ്. അത് കണ്ടിട്ടില്ല എന്നാരെങ്കിലും നടിച്ചാൽ, അല്ലെങ്കിൽ ഒരു വ്യക്തി കണ്ടിട്ടില്ലെങ്കിൽ അതിന് ഞാൻ റെസ്പോൺസിബിൾ അല്ല. കടുകുമണിയെക്കുറിച്ച് ഒരു ഒബ്ജക്ഷൻ പറഞ്ഞിരിക്കുന്നു. കടുകുമണി ഭൂമിയിലുള്ള ഏറ്റവും ചെറിയ സീഡ് അല്ലെന്ന്, ഏറ്റവും ചെറിയ സീഡാണെന്ന് ബൈബിൾ പറയുന്നില്ല. ബൈബിളിൻ്റെ ആദിമകാലത്ത് അല്ലെങ്കിൽ ഈ ഡൈനോസോർ യുഗത്തിലുള്ള ട്രാൻസ്ലേഷൻസ് ഒക്കെ വായിച്ചു കഴിഞ്ഞാൽ, സ്പെഷ്യലി അവരവരുടെ മാതൃഭാഷ അല്ലാത്ത ലാംഗ്വേജസിലുള്ള ട്രാൻസ്ലേഷൻസ് ഒക്കെ വായിച്ച് ഇങ്ങനെയുള്ള മിസ്റ്റേക്സ് വരാവുന്നതാണ്. അന്നത്തെ കാലത്ത് കൃഷിക്ക് വേണ്ടി ഉപയോഗം ചെയ്യപ്പെട്ട സസ്യങ്ങളിൽ ഏറ്റവും ചെറുതായിരുന്നു എന്നുള്ള കാര്യമാണ് കർത്താവായ യേശുക്രിസ്തുവോട് പറഞ്ഞത്. അത് വസ്തുതയാണ്, തെളിയിക്കപ്പെട്ട വസ്തുതയാണ്. സോ വാട്ട് ഈസ് ദ പ്രോബ്ലം? പൈ 2πr അല്ലെങ്കിൽ πr² എന്നുള്ള ഈ സർക്കിളുമായിട്ട് ബന്ധപ്പെട്ട പയ്യെക്കുറിച്ച് ഇതിൻ്റെ അകത്തൊരു പരാമർശമുണ്ട്. ബൈബിളിൽ പയ്യയുടെ വാല്യൂ ആക്യുറേറ്റ് ആയിട്ട് കാണിച്ചിട്ടില്ല. ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ക്രിയേഷൻ റിസർച്ച് ഒരു പേപ്പർ പബ്ലിഷ് ചെയ്യാറുണ്ട്. ആ പേപ്പറിൻ്റെ പേര് ഇമ്പാക്ട് പേപ്പേഴ്സ് എന്നാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ, നിങ്ങളുടെ ആരെങ്കിലും ഒരു സത്യാന്വേഷണി ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യുക. ഞാൻ ആ പേപ്പറിൻ്റെ ഒരു കോപ്പി നിങ്ങൾക്ക് ഇമെയിലായിട്ടോ ഫോട്ടോ കോപ്പിയായിട്ട് അയച്ചു തരാം. ഇത് ഇന്നല്ല, 30 വർഷം മുമ്പ് ഈ വിഷയത്തെക്കുറിച്ച് റിസർച്ച് ചെയ്ത് പയ്യയുടെ വാല്യൂ ബൈബിൾ ആക്യുറേറ്റ് ആയിട്ട് പറയണം എന്നുള്ളത് തെളിയിച്ചു കഴിഞ്ഞതാണ്. ഇതൊരു വ്യക്തി കണ്ടില്ലെങ്കിൽ അതിന് ഞാൻ റെസ്പോൺസിബിൾ അല്ല. ഈ പുസ്തകത്തിൽ അതല്ലാതെ കുറേയേറെ ബൈബിളിൻ്റെ ഇനാക്യുറസീസ് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഈ സാമ്പിൾ മാത്രം പറഞ്ഞത്, ഒന്നോ രണ്ടോ സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു പുസ്തകത്തിൻ്റെ ലെവലും അതിലുള്ള സ്കോളർഷിപ്പ് അതിൻ്റെ ആക്യുറസി മനസ്സിലാക്കാനുള്ളതേ ഉള്ളൂ. ഈ പുസ്തകത്തിൽ റിപ്പീറ്റ് ചെയ്ത് പറയുന്ന ഒരു കാര്യമാണ്, ബൈബിൾ അങ്ങനെ പറയുന്നു, ബൈബിൾ ഇങ്ങനെ പറയുന്നു. ഞാൻ ഇതിന് മുൻപ് പോയിൻ്റ് ഔട്ട് ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്, ബൈബിള് 3 ഭാഷകളിൽ എഴുതപ്പെട്ട 66 ബുക്സിൻ്റെ ഒരു കളക്ഷനാണ്. അതിൽ ലിറ്ററലായിട്ടല്ലെങ്കിൽ ആക്ഷരികമായിട്ടുള്ള എക്സ്പ്രഷൻസും ഉണ്ട്, ആലങ്കാരികമായിട്ടുള്ള പദപ്രയോഗങ്ങളുമുണ്ട്. ബൈബിളിൽ ഏകദേശം 780 ആലങ്കാരിക പ്രയോഗങ്ങളുണ്ട്. ഈ ആലങ്കാരിക പ്രയോഗങ്ങൾ മാത്രം പഠിക്കുവാൻ വേണ്ടിയുള്ള ഡിക്ഷണറിയാണ്. ഈ ആലങ്കാരിക പ്രയോഗം എടുത്തിട്ട് അതിനെ അക്ഷരാർത്ഥത്തിൽ വ്യാഖ്യാനിച്ചാൽ അർത്ഥം അനർത്ഥമാകുമെന്നുള്ളത് ഏത് വ്യക്തിക്കും അറിയാവുന്ന, ഏത് സ്കൂൾ കുട്ടിക്കും അറിയാവുന്ന കാര്യമാണ്. ഈ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന പല സ്റ്റേറ്റ്മെൻസും ബൈബിളിലുള്ള ആലങ്കാരിക സ്റ്റേറ്റ്മെൻസ് എടുത്ത് അതിനെ അക്ഷരാർത്ഥത്തിൽ വ്യാഖ്യാനിച്ചിരിക്കുന്നു. അങ്ങനെ വ്യാഖ്യാനിച്ച് ആർക്കെന്ത് വേണമെങ്കിലും തെളിയിക്കാൻ സാധിക്കും. ഇത് ആ പുസ്തകത്തിൻ്റെ ആധികാരികതയെ കാണിക്കുകയല്ല, അതിനെ ചോദ്യം ചെയ്യുകയാണ്. ജസ്റ്റ് ഒരു പ്രാവശ്യമെങ്കിലും ഫിഗേഴ്സ് ഓഫ് സ്പീച്ച് ഇൻ ദ ബൈബിൾ എന്നുള്ള കാര്യം ഒന്ന് നോക്കിയതായിരുന്നെങ്കിൽ ഈ ആലങ്കാരിക പ്രയോഗങ്ങളെ ആലങ്കാരികമായിട്ട് വ്യാഖ്യാനിക്കുന്നതിന് പകരം ഈ അക്ഷരാർത്ഥത്തിൽ വ്യാഖ്യാനിച്ച് അർത്ഥം അനർത്ഥമാക്കി സത്യാന്വേഷികളെ കൺഫ്യൂസ് ചെയ്യേണ്ട ഈ സിസ്റ്റം വരത്തില്ലായിരുന്നു. 1, 2 വേറെ ധാരാളം സ്റ്റേറ്റ്മെൻറ്സ് ഈ ബുക്കിലുണ്ട്. ഞാൻ അതിന് മറുപടി പറയാം, നിങ്ങൾക്ക് പലർക്കും വളരെ അപമാനം തോന്നും, കാരണം ആ ലെവലിലാണ് അത് എഴുതപ്പെട്ടത്. ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ഈ വിഷയത്തെക്കുറിച്ച് ധാരാളം റിസർച്ച് ചെയ്യുന്നുണ്ട്. ജസ്റ്റ് ഒരു പുസ്തകം ഞാൻ നിങ്ങളെ കാണിക്കാം, എൻസൈക്ലോപീഡിയ ബിബ്ലിക്കൽ എറൻസി. ജസ്റ്റ് ഒരു വിഷയം, ബൈബിളിലുള്ള അബദ്ധങ്ങൾ എന്നുള്ള വിഷയത്തെക്കുറിച്ച് ഗവേഷണം ചെയ്ത് പ്രൊഡ്യൂസ് ചെയ്ത 1 volume എൻസൈക്ലോപീഡിയ. ഇങ്ങനെ 1 volume തൊട്ട് 20 volume എൻസൈക്ലോപീഡിയസ് വരെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഈ പുസ്തകത്തിൽ ഉള്ള 100 കണക്കിന് സ്റ്റേറ്റ്മെൻറ്റ്സ് ഓൾറെഡി ചെയ്തിട്ടുള്ള വർക്കിനോട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ വെറും നഴ്സറി ലെവൽ വർക്കാണ്. ഈ ബുക്സ് വായിച്ചിട്ടാണ് നിങ്ങൾ ബൈബിളിൻ്റെ ആധികാരികതയെ ചോദ്യം ചെയ്യുന്നതെങ്കിൽ, ചോദ്യം ചെയ്യുന്നതിന് മുമ്പ് ഒരു കാര്യം പറയട്ടെ, പ്ലീസ് ഡു സം റിസർച്ച്. 130 വർഷങ്ങൾക്ക് മുൻപ് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി മറുപടി പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഇന്ന് ഇതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ട്. 100 വർഷങ്ങൾക്ക് മുമ്പ് തെളിയിക്കപ്പെട്ട കാര്യങ്ങൾ ഇതിൽ പറഞ്ഞിട്ടുണ്ട്. ഒറ്റയൊരു ബൈബിൾ സ്കോളർ, ബൈബിൾ ആൻഡ് സയൻസുമായിട്ട് ബന്ധപ്പെട്ട ഒരു സ്കോളറിൻ്റെ ബൈബിൾ ആൻഡ് സയൻസിൻ്റെ ബുക്കിൻ്റെ ഉദ്ധരണി ഇതിലില്ല. നേരെ മറിച്ച് ക്രിസ്ത്യൻസ് അല്ല എന്നാൽ ക്രിസ്ത്യൻസ് എന്ന് പറയുന്ന നിങ്ങളുടെ ഇടയ്ക്കുള്ള അഹമ്മദിയാസ് പോലുള്ള ആളുകളുടെ ഉദ്ധരണികൾ ഇതിലുണ്ട്.
ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയോട് എന്നും ദ്രോഹം ചെയ്ത യഹോവ വിറ്റ്നസ്സുകാരുടെ ഉദ്ധരണി ഇതിലുണ്ട്. ബ്രദേഴ്സ്, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. മുസ്ലിം കമ്മ്യൂണിറ്റിയെക്കുറിച്ചോ മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ വിശുദ്ധ ഗ്രന്ഥത്തെക്കുറിച്ചോ ഞാൻ എന്തെങ്കിലും എഴുതാൻ ആഗ്രഹിക്കുന്നെങ്കിൽ എനിക്കൊരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ആ ഗ്രന്ഥം കൈകാര്യം ചെയ്യുന്നവരുടെ ഉദ്ധരണി വേണം ഞാൻ ഉപയോഗിക്കാൻ. നേരെ മറിച്ച് ആ ഗ്രന്ഥത്തോടും മുസ്ലിം കമ്മ്യൂണിറ്റിയോടും ജീവിതം മുഴുവൻ ദ്രോഹം ചെയ്ത ആളുകളുടെ ഉദ്ധരണി ഞാൻ എടുത്തിട്ട് അവരാണ് സത്യം മുസ്ലിം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെ തോന്നും? സൽമാൻ റഷ്ദി എത്രയും മോശമായിട്ടാണ് എഴുതിയിരിക്കുന്നത്. സൽമാൻ റഷ്ദി മുസ്ലിമാണ്, ബൈ നെയ് മുസ്ലിമാണ്. ആ വ്യക്തിയെ വലിയ ഇന്റർനാഷണൽ പ്രൈസ് കിട്ടിയിട്ട് അതിൻ്റെ വെളിച്ചത്തിൽ താനാണ് സത്യം മുസ്ലിം എന്ന് പറഞ്ഞ് ഞാൻ സൽമാൻ റഷ്ദിയുടെ ബുക്സിൽ നിന്ന് ഉദ്ധരണികൾ എടുത്ത് നിങ്ങളെ അപമാനിച്ചാൽ അല്ലെങ്കിൽ നിങ്ങളെ ചോദ്യം ചെയ്താൽ അത് എൻ്റെ പാണ്ഡിത്യത്തിൻ്റെ ലക്ഷണമാണെന്നോ അതോ ഞാൻ മനഃപൂർവ്വം നിങ്ങളെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണെന്നോ എന്നുള്ളത് സഹോദരന്മാർ ഒന്ന് ചിന്തിക്കുന്നതാണ്. 5 മിനിറ്റൂടെ എനിക്ക് സംസാരിക്കാനുണ്ട്. എന്നാൽ സത്യാന്വേഷി ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ വ്യക്തിക്ക് ഒരു ഡയറക്ഷൻ കൊടുക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. കോംപ്രിഹെൻസീവായിട്ട് പറയാൻ ഇവിടെ സമയമില്ല, 40 മിനിറ്റ് പര്യാപ്തമല്ല. ഞങ്ങൾ ഈ വിഷയം ഏതാണ്ട് 180 മണിക്കൂറും കൊണ്ടാണ് കവർ ചെയ്യുന്നത്, ബൈബിൾ ആൻഡ് സയൻസ് എന്നുള്ളത്. എന്നാൽ സത്യാന്വേഷി ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാക്കാൻ ഒരു കാര്യമുണ്ട്, ഈ വിഷയത്തെക്കുറിച്ച് ധാരാളം റിസർച്ച് ചെയ്തിട്ടുണ്ട്. ഈ റിസർച്ചസ് എല്ലാം മറച്ചു വെച്ച് 100-130 വർഷങ്ങൾക്ക് മുൻപ് ഖണ്ഡിച്ചിട്ടുള്ള കാര്യങ്ങൾ എടുത്തിതിൽ പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ സ്കോളർഷിപ്പ് ലെവൽ എത്ര എന്നുള്ളത് നിങ്ങൾക്കറിയാം. വെറും 8-ാം ക്ലാസ് പാസ്സായ ആളുകൾക്ക് വേണ്ടി എഴുതപ്പെട്ട ഈ ബൈബിൾ ആൻഡ് സയൻസ് പോലും ഈ പുസ്തകം കൈകാര്യം ചെയ്തിട്ടില്ല. സ്കോളർലി ആയിട്ടുള്ള വർക്ക്സൊക്കെ പോട്ടെ, ഈ വിഷയത്തെക്കുറിച്ചോ ഞാൻ ഈ പറഞ്ഞ വിഷയങ്ങളെക്കുറിച്ചോ മറ്റ് വിഷയങ്ങളെക്കുറിച്ചോ ഡീറ്റെയിൽസ് ആയിട്ട് അറിയാൻ ആഗ്രഹിക്കുന്നെങ്കിൽ എൻ്റെ വാക്കുകളെ വിശ്വസിക്കേണ്ട, നിങ്ങളൊരു ഇമെയിൽ അയച്ചാൽ മതി. ഞാൻ എൻ്റെ ഇമെയിൽ അഡ്രസ്സ് നിങ്ങൾക്ക് തരാം, റിസർച്ച് പേപ്പർ നിങ്ങൾക്ക് അയച്ചു തരാവുന്നതാണ്. 1, 2, ബൈബിളിൻ്റെ ആധികാരികതയെ ചോദ്യം ചെയ്യുമ്പോൾ നിങ്ങൾ ഏത് സോഴ്സിൽ നിന്നാണ് ക്വസ്റ്റ്യൻ എടുക്കുന്നതെന്ന് ഒരു പ്രാവശ്യം ചിന്തിച്ചിട്ട് വേണം ചോദിക്കുന്നത്. ആ ചോദ്യം റിസർച്ചിൽ ബേസ്ഡ് ആണോ അതോ ഒരു വ്യക്തിയുടെ പ്രെജുഡിസിൽ ബേസ്ഡ് ആണോ എന്നുള്ളതൂടെ നിങ്ങൾ ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. ബൈബിളിൻ്റെ ദൈവികതയെക്കുറിച്ച് എനിക്ക് ധാരാളം കാര്യങ്ങൾ പറയാൻ ഉണ്ട്. എന്നാൽ ഞാൻ ഓർപ്പിച്ചതുപോലെ ഒരു സത്യാന്വേഷി ഉണ്ടെങ്കിൽ ആ വ്യക്തിക്ക് ആവശ്യമായ പോയിന്റർ ഞാൻ തന്നു കഴിഞ്ഞിരിക്കുന്നു. എൻ്റെ ഭാഷയ്ക്ക് ധാരാളം പരിമിതികളുണ്ട്, എന്നാലും സഹോദരങ്ങൾ സത്യം അറിയണമെന്നുള്ള താല്പര്യം കൊണ്ടാണ് ഞാൻ എൻ്റെ മാതൃഭാഷയല്ലാത്ത ഒരു ലാംഗ്വേജിൽ ഇന്ന് വന്ന് നിങ്ങളോട് സ്ട്രഗിൾ ചെയ്ത് സംസാരിച്ചത്. ക്ലോസിംഗിൽ ഒരു കാര്യം പറയട്ടെ, ഞങ്ങളിവിടെ വന്നതിൻ്റെ മെയിൻ ലക്ഷ്യം വെറും ഡിബേറ്റ് അല്ല. ഞങ്ങളുടെ മെയിൻ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യൻ പാപിയാണെന്നും പാപിയായ മനുഷ്യൻ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് രക്ഷ പ്രാപിക്കും എന്നുള്ളത് നിങ്ങളെ ഒന്ന് പറഞ്ഞ് ഓർപ്പിക്കുവാൻ വേണ്ടിയാണ്. ഞാനിവിടെ ധാരാളം കോപ്പീസ് പുതിയ നിയമത്തിൻ്റെ കൊണ്ടുവന്നിട്ടുണ്ട്. ഏത് ഫ്രണ്ടിന് വേണമെങ്കിലും സ്പെഷ്യലി മുസ്ലിം ഫ്രണ്ട്സിനോട് ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നത്, ടേക്ക് എ കോപ്പി, റീഡ് ഇറ്റ്. ഗോഡ് ബ്ലെസ് യു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സ്വലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മാഈൻ. അമ്മാ ബഅദ്, അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അഫലാ യതദബ്ബറൂന അൽഖുർആന വലൗ കാന മിൻ ഇൻദി ഗൈറില്ലാഹ് ലവജദൂ ഫീഹി ഇഖ്തിലാഫൻ കസീറ. ബഹുമാനപ്പെട്ട സഹോദരൻ ഡോക്ടർ ജോൺസൺ ഫിലിപ്പ്, അദ്ദേഹത്തോടൊപ്പമുള്ള ക്രൈസ്തവ പണ്ഡിതന്മാരെ, സുഹൃത്തുക്കളെ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ബൈബിളിൻ്റെ ദൈവികത എന്ന വിഷയത്തിൽ അധിഷ്ഠിതമായി ദൈവികതയെ സ്ഥാപിച്ചുകൊണ്ട് ജോൺസൺ ഫിലിപ്പ് അദ്ദേഹത്തിൻ്റെ പ്രഭാഷണത്തിൽ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. ആ കാര്യങ്ങളുമായി വിയോജിപ്പുള്ള ചില രംഗങ്ങളുണ്ട്. അത് യഥാർത്ഥത്തിൽ ഒരടുത്ത റിബട്ടൽ സെഷനിൽ, അതിനുവേണ്ടി തന്നെ നമ്മൾ സെഷൻ വെച്ചിട്ടുണ്ട്, ആ സെഷനിൽ നമുക്ക് ചർച്ച ചെയ്യാവുന്നത്. ഇവിടെ ഈ വിഷയകമായി എനിക്ക് അവതരിപ്പിക്കുവാനുള്ള കാര്യങ്ങൾ ഈ
സദസ്സിന് മുന്നിൽ അവതരിപ്പിക്കുകയാണ്. വിധി കറുപ്പിക്കേണ്ടതും വിധി എടുക്കേണ്ടതും കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതും നമ്മളാണ്, നമ്മളെല്ലാവരും. ഇവിടെ ഒന്നാമതായി തന്നെ ഒരു ഇസ്ലാമിക ഭൂമികയിൽ നിന്നുകൊണ്ട് സംസാരിക്കുമ്പോൾ വേദഗ്രന്ഥത്തിൻ്റെ പുറംചട്ടയണിഞ്ഞുകൊണ്ട് പ്രത്യക്ഷപ്പെടുന്ന ബൈബിളിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ എന്താണ് ഒരു വേദഗ്രന്ഥത്തെക്കുറിച്ച് ഇസ്ലാമികമായ വീക്ഷണം എന്ന് സൂചിപ്പിക്കേണ്ടതുണ്ട് എന്നെനിക്ക് തോന്നുകയും പരിശുദ്ധ ഖുർആൻ വേദഗ്രന്ഥത്തിൻ്റെ അവതരണത്തിൻ്റെ ലക്ഷ്യത്തെക്കുറിച്ച് പറയുന്നു. ഖുർആനിലെ രണ്ടാമത്തെ അധ്യായം സൂറത്തുൽ ബഖറയിലെ 213-ാമത്തെ വചനത്തിൽ വേദഗ്രന്ഥങ്ങളുടെ അവതരണത്തിൻ്റെ ലക്ഷ്യത്തെക്കുറിച്ച് കൃത്യമായി സൂചിപ്പിക്കുന്നുണ്ട്. വേദഗ്രന്ഥം മനുഷ്യർ ദൈവിക മാർഗദർശനം അനുധാവനം ചെയ്യാതെ വഴിതെറ്റിപ്പോവുകയും ഏക സമുദായമായിരുന്ന കാനന സുമ്മത്തം വാഹിദ എന്ന് പറഞ്ഞുകൊണ്ടാണ് അവചനം ആരംഭിക്കുന്നത് തന്നെ. ഏക സമുദായമായിരുന്ന മനുഷ്യർ, ദൈവിക മാർഗദർശന പ്രകാരം ജീവിച്ചിരുന്ന മനുഷ്യർ, പ്രവാചകന്മാരുടെ പാഠപ്രകാരം ജീവിച്ചിരുന്ന മനുഷ്യർ ഈ ദൈവിക മാർഗദർശനത്തിൽ നിന്ന് അകന്നു പോവുകയും അവർ ഭിന്നിച്ചു പോവുകയും അങ്ങനെ വ്യത്യസ്തങ്ങളായ ധാർമ്മിക പദ്ധതികൾ സ്വീകരിക്കുന്ന അവസ്ഥാവിശേഷം സംജാതമാവുകയും ചെയ്തപ്പോൾ ഈ ദൈവിക മാർഗദർശനത്തിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുന്നതിന് വേണ്ടി, തിരിച്ചു വിളിക്കുന്നതിന് വേണ്ടി നിയോഗിക്കപ്പെട്ടവരാണ് പ്രവാചകന്മാർ. ആ പ്രവാചകന്മാരിലൂടെ അവതരിപ്പിക്കപ്പെട്ടവയാണ് വേദഗ്രന്ഥങ്ങൾ. ഈ വേദഗ്രന്ഥങ്ങളുടെ ലക്ഷ്യം എന്താണ്? ധർമ്മമെന്നും എന്താണ് അധർമ്മമെന്നും, എന്താണ് നന്മ എന്നും എന്താണ് തിന്മ എന്നും, എന്താണ് സത്യമെന്നും എന്താണ് അസത്യമെന്നും ലോകത്തിൻ്റെ മുന്നിൽ പഠിപ്പിക്കുകയാണ്. വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട മുഴുവൻ വേദഗ്രന്ഥങ്ങളെയും അംഗീകരിക്കുന്നു, ആദരിക്കുന്നു. അവയനുസരിച്ചുകൊണ്ട് ജീവിക്കേണ്ടത് ആദാത് കാലഘട്ടത്തിലെ ആളുകളുടെ കടമയായിരുന്നു എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. അത് ആദരിക്കേണ്ടത് മുസ്ലിം എന്നുള്ള നിലക്ക്, എല്ലാ പ്രവാചകന്മാരും പഠിപ്പിച്ച ആദർശവുമായി ജീവിക്കുന്നവൻ എന്നുള്ള നിലക്ക് അങ്ങനെ ജീവിക്കേണ്ടത് ഒരു മുസ്ലിമിൻ്റെ കടമയാണ് എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. ഖുൽ ആമന്ന ബില്ലാഹി വമ ഉൻസില അലൈന വമ ഉൻസില അലാ ഇബ്രാഹീമ വ ഇസ്മായില വ ഇസാഖ വ യാഖൂബ വൽ അസ്ബാത്തി വമ ഊതിയ മൂസ വ ഈസ വ നബിയൂന മിൻ റബ്ബിഹിം ലാ നുഫരിഖു ബൈന അഹദി മിൻഹും വ നഹ്നു ലഹു മുസ്ലിമൂന. അതാണ് പരിശുദ്ധ ഖുർആനിലെ 3-ാമത്തെ അധ്യായം സൂറത്ത് ആൽ ഇംറാനിലെ 84-ാമത്തെ വചനം പറയുന്നത്. അഥവാ ഞാൻ ദൈവത്തിൽ വിശ്വസിച്ചിരിക്കുന്നു എന്ന് നീ പറയുക, മനുഷ്യരോട് മുസ്ലിം എന്ന് പ്രഖ്യാപിക്കുന്നവനോട് പറയാൻ വേണ്ടി പറയുകയാണ്, പ്രഖ്യാപിക്കാൻ വേണ്ടി പറയുകയാണ്, ഞാൻ ദൈവത്തിൽ വിശ്വസിച്ചിരുന്നു എന്ന് പറയുക. ഒപ്പം ഞങ്ങൾക്ക് അവതരിപ്പിക്കപ്പെട്ട ഈ വേദഗ്രന്ഥത്തിൽ പരിശുദ്ധ ഖുർആനിൽ വിശ്വസിച്ചിരിക്കുന്നു, അതോടൊപ്പം തന്നെ ഞങ്ങൾക്ക് മുമ്പ് അവതരിപ്പിക്കപ്പെട്ട അബ്രഹാമിനും ഇസ്മയേലിനും ഇസാക്കിനും യാക്കോബിനും യാക്കോബിൻ്റെ പുത്രന്മാർക്കും മോശയ്ക്കും യേശുവിനും എന്ന് വേണ്ട ലോകത്തിൻ്റെ വ്യത്യസ്തങ്ങളായ ഭാഗങ്ങളിലേക്ക് നിയോഗിക്കപ്പെട്ട പ്രവാചകന്മാർക്കെല്ലാം അവതരിപ്പിക്കപ്പെട്ട വേദഗ്രന്ഥങ്ങളിൽ ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു. ആ പ്രവാചകന്മാർ തമ്മിൽ യാതൊരു വിധത്തിലുമുള്ള വൈരുദ്ധ്യങ്ങൾ പുലർത്തുവാൻ ഞങ്ങൾ ആളുകളല്ല. കാരണം ഞങ്ങൾ മുസ്ലിങ്ങളാണ്, അവരെല്ലാം ഒരേപോലെ പടച്ച തമ്പുരാനാൽ ആദരിക്കപ്പെടുന്നവരാണ് എന്നും അവരുടെ മാർഗദർശനം പൂർണ്ണമായി തന്നെ വഴി മനുഷ്യരെ നന്മയിലേക്ക് നയിക്കുന്നവയായിരുന്നു എന്നും വിശ്വസിക്കുന്നവരാണ് ഞങ്ങൾ എന്ന് പ്രഖ്യാപിക്കാനാണ് ഖുർആൻ ആവശ്യപ്പെടുന്നത്. ഇങ്ങനെ വേദഗ്രന്ഥങ്ങൾ എല്ലായിടത്തേക്ക് അവതരിപ്പിക്കപ്പെട്ട വേദഗ്രന്ഥങ്ങളിലും വിശ്വസിക്കേണ്ടത് ബാധ്യതയാണ് എന്ന് പ്രഖ്യാപിക്കുന്നതോടൊപ്പം പരിശുദ്ധ ഖുർആൻ 4 വേദഗ്രന്ഥങ്ങളുടെ പേരെടുത്തു തന്നെ പറയുന്നുണ്ട്. അതിൽ ഒന്ന് ഖുർആൻ തന്നെയാണ്, പരിശുദ്ധ ഖുർആൻ തന്നെയാണ്. അതോടൊപ്പം തന്നെ ഖുർആനിന് മുമ്പ് അവതരിപ്പിക്കപ്പെട്ട 3 വേദഗ്രന്ഥങ്ങളെ പേരെടുത്തു തന്നെ ഖുർആൻ സൂചിപ്പിക്കുന്നുണ്ട്. അതൊന്ന് മോശ പ്രവാചകന് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് അവതരിപ്പിക്കപ്പെട്ട തൗറാത്താണ്. ഇന്ന അൻസൽന തൗറാത്ത ഫീഹ ഹുദൻ വ നൂറുൻ എന്ന് പരിശുദ്ധ ഖുർആനിലെ 5-ാമത്തെ അധ്യായം സൂറത്തുൽ മാഇദയിലെ 44-ാമത്തെ വചനത്തിൽ കാണാം. തീർച്ചയായും നാം ആകുന്നു മോശ പ്രവാചകന് തൗറാത്ത് തോറ അവതരിപ്പിച്ചിട്ടുള്ളത്, അതിൽ മാർഗദർശനവും പ്രകാശവും ഉണ്ട് എന്നാണ്. അതേപോലെ തന്നെ ഖുർആനിലെ 17-ാമത്തെ അധ്യായം സൂറത്തുൽ ഇസ്നാഇലെ 55-ാമത്തെ വചനത്തിൽ വ ആതൈന ദാവൂദ സബൂർ എന്ന് കാണാൻ കഴിയും. ദാവൂദിനെ സബൂർ അവതരിപ്പിച്ചിട്ടുള്ളത് നാം ആകുന്നു എന്ന് പടച്ച തമ്പുരാൻ്റെ വാക്കുകളാണ്. നാം ആകുന്നു ദാവൂദിനെ സബൂർ അഥവാ സങ്കീർത്തനം അവതരിപ്പിച്ചിട്ടുള്ളത് എന്ന് കാണാൻ കഴിയും. ഇതേപോലെ തന്നെ യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയുമ്പോൾ ഖുർആനിലെ 5-ാമത്തെ അധ്യായം സൂറത്തുൽ മാഇദയിലെ 46-ാമത്തെ വചനത്തിൽ വ ആതൈനാഹുൽ ഇൻജീല ഫീഹ ഹുദൻ വ ഫീഹി ഹുദൻ വ നൂറുൻ എന്ന് കാണാൻ കഴിയും. അദ്ദേഹത്തിന് സുവിശേഷം ഇൻജീൽ അവതരിപ്പിച്ചു കൊടുക്കുകയും അതിൽ മാർഗദർശനവും പ്രകാശവും നൽകുകയും ചെയ്തവനാണ് പടച്ച തമ്പുരാനെന്ന്. ചുരുക്കത്തിൽ പരിശുദ്ധ ഖുർആൻ മുമ്പ് അവതരിപ്പിക്കപ്പെട്ട വേദഗ്രന്ഥങ്ങളെ അംഗീകരിക്കുന്നു, ആദരിക്കുന്നു, അവ അവതരിപ്പിച്ചത് പടച്ച തമ്പുരാൻ തന്നെയാണ് എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു.
എന്നാൽ വേദഗ്രന്ഥങ്ങളുടെ അവതരണത്തിന് ശേഷം നൂറ്റാണ്ടുകളും പതിറ്റാണ്ടുകളും കഴിഞ്ഞപ്പോൾ വേദഗ്രന്ഥങ്ങളുടെ പുറംചട്ട അണിഞ്ഞുകൊണ്ട് മനുഷ്യരാൽ രചിക്കപ്പെട്ട ചില ഗ്രന്ഥങ്ങൾ വന്നു എന്നും ആ ഗ്രന്ഥങ്ങളാണ് മനുഷ്യരെ തിന്മയിലേക്കും തെറ്റുകളിലേക്കും അധർമ്മത്തിലേക്കും ദൈവീകമായ മാർഗദർശനമല്ലാത്ത പൈശാചിക പ്രലോഭനങ്ങളിലേക്കുമെല്ലാം കൊണ്ടുപോയത് എന്നും പരിശുദ്ധ ഖുർആൻ വ്യക്തമാക്കുന്നു. അതുകൊണ്ട് തന്നെ ഖുർആൻ പറയുന്നു, വവൈലുല്ലഹും മിമ്മാ കതബത് വവൈലുല്ലില്ലഹീന യക്തുബൂനൽ കിതാബ ബിഐദിഹിം ഫുമ്മ യഖൂലൂന ഹാദാ മിൻ ഇൻദില്ലാ ലിയഷ്തറൂ ബിഹി തമനൻ ഖലീല. ഖുർആനിലെ രണ്ടാമത്തെ അധ്യായം സൂറത്തുൽ ബഖറയിൽ 79-ാമത്തെ വചനമാണ്. അഥവാ സ്വന്തം കൈകൾ കൊണ്ട് ഗ്രന്ഥം എഴുതി ഉണ്ടാക്കുകയും സ്വാർത്ഥമായ താല്പര്യങ്ങൾക്ക് വേണ്ടി, തുച്ഛമായ താല്പര്യങ്ങൾക്ക് വേണ്ടി അത് ദൈവികമാണ് എന്ന് പറയുകയും ചെയ്തവർക്കാകുന്നു നാശമെന്നാൽ. ഇത് ചരിത്രത്തിൽ സംഭവിച്ചിട്ടുള്ള കാര്യമായി ഖുർആൻ പറയുകയാണ്. അതേപോലെ തന്നെ ഖുർആൻ പറഞ്ഞു, വേദഗ്രന്ഥങ്ങളാകുന്ന ദൈവിക വചനങ്ങളാകുന്ന സത്യങ്ങളെ അസത്യങ്ങളുമായി കൂട്ടിക്കലർത്തിക്കൊണ്ട് അവതരിപ്പിക്കുകയാണ് വേദങ്ങളുടെ വക്താക്കൾ എന്ന് പറഞ്ഞ പുരോഹിതന്മാർ ചെയ്തത് എന്ന് ഖുർആൻ. അതുകൊണ്ട് തന്നെ അവരഭിസംബോധന ചെയ്തുകൊണ്ട് ഖുർആൻ സൂചിപ്പിക്കുന്നു. ഖുർആനിലെ 3-ാമത്തെ അധ്യായം സൂറത്ത് ആലു ഇംറാനിലെ 71-ാമത്തെ വചനത്തിൽ, യാ അഹ്ലൽ കിതാബ് ലിമ തൽബിസൂന അൽഹഖ ബിൽ ബാത്തിൽ വതക്തുമൂന അൽഹഖ വഅൻതും തഅലമൂൻ. വേദഗ്രന്ഥങ്ങളുടെ വക്താക്കൾ എന്ന് പറയുന്നവരെ, നിങ്ങൾ എന്തിനാണ് സത്യവും അസത്യവും തമ്മിൽ കൂട്ടിക്കുഴക്കുകയും സത്യത്തെ മറച്ചുവെക്കുകയും ചെയ്യുന്നത് എന്നാണ്. അപ്പോൾ ഇങ്ങനെ വേദഗ്രന്ഥങ്ങളുടെ കാലങ്ങളിൽ പലപ്പോഴും മനുഷ്യരുടെ കൈകടത്തലുകൾ നടക്കുകയും മനുഷ്യർ സ്വന്തം ഗ്രന്ഥങ്ങൾ എഴുതിയുണ്ടാക്കി അവ ദൈവികമാണ് എന്ന് പറയുകയും ചെയ്യുന്ന കാര്യങ്ങളുണ്ടായിട്ടുണ്ട് എന്ന് ഖുർആൻ സൂചിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ അവസാനത്തെ വേദഗ്രന്ഥമാകുന്ന പരിശുദ്ധ ഖുർആൻ അതിൻ്റെ സംരക്ഷണത്തിൻ്റെ ഉത്തരവാദിത്വം സ്രഷ്ടാവായ തമ്പുരാൻ തന്നെ ഏറ്റെടുക്കുകയും ആ ഉത്തരവാദിത്വത്തിൻ്റെ നിർവഹണത്തിന് ശേഷം മുൻപ് അവതരിപ്പിക്കപ്പെട്ട വേദഗ്രന്ഥങ്ങളുടെ മുഴുവനും പൂർണ്ണമായ അവയുടെ ആശയങ്ങളെ സംരക്ഷിക്കുന്നത് പരിശുദ്ധ ഖുർആനാണ് എന്ന് ഖുർആൻ പ്രഖ്യാപിക്കുകയും ചെയ്തു. ഖുർആൻ 5-ാമത്തെ അധ്യായം സൂറത്തുൽ മാഇദയിലെ 48-ാമത്തെ വചനത്തിൽ നമ്മൾ വായിക്കുന്നത് ഈ പ്രഖ്യാപനമാണ്. ഇതാണ് ഖുർആനിന് വേദഗ്രന്ഥത്തെക്കുറിച്ച് പറയുവാനുള്ളത്. ഇവിടെ ബൈബിളിലെ പുസ്തകങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഖുർആനികമായ പരിപ്രേക്ഷത്തിൽ നിന്നുകൊണ്ടാണ് ഒരു മുസ്ലിം എന്നുള്ള നിലക്ക് ഞാൻ സംസാരിക്കേണ്ടത്. ഒരിക്കലൊരു ഭൗതികവാദിയായോ ഒരു യുക്തിവാദിയായോ സംസാരിക്കേണ്ടവരല്ല ഞാൻ. ഒരിക്കലും അങ്ങനെ സംസാരിക്കുവാൻ പാടുമില്ല. പരിശുദ്ധ ഖുർആന്റെ പരിപ്രേക്ഷത്തിൽ നിന്നുകൊണ്ട് സംസാരിക്കുമ്പോൾ എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത് ബൈബിളിലെ പുസ്തകങ്ങളിൽ ദൈവിക വചനങ്ങളുണ്ട് എന്ന് തന്നെയാണ്. ബൈബിളിലെ പുസ്തകങ്ങളിൽ ദൈവിക വചനങ്ങളുണ്ട് എന്ന് തന്നെയാണ്. കാരണം പ്രവാചകന്മാർക്ക് അവതരിപ്പിക്കപ്പെട്ട വചനങ്ങൾ ആ പിൽക്കാലഘട്ടത്തിലെ ബൈബിൾ രചയിതാക്കളിൽ പലരും കോട്ട് ചെയ്യുകയും ഉദ്ധരിക്കുകയും ആ ഉദ്ധരണികൾ ബൈബിളിൽ സ്ഥിതി ചെയ്യുകയും ചെയ്യുന്നു. എന്നാൽ അത് അതോടൊപ്പം തന്നെ മനുഷ്യരുടെയും പുരോഹിതന്മാരുടെയും മറ്റു പലരുടെയും വചനങ്ങൾ കൂടിക്കലർത്തപ്പെട്ടത് കൊണ്ട് തന്നെ ഏതാണ് ദൈവിക വചനം ഏതാണ് മാനുഷിക വചനമെന്ന് മനസ്സിലാക്കുവാൻ സാധ്യമല്ലാത്ത അവസ്ഥയിലാണ് ഇന്നത്തെ ബൈബിൾ സ്ഥിതി ചെയ്യുന്നത് എന്നാണ് ഇസ്ലാമികമായ വിഷയകമായ വാദമെന്ന് നാം മനസ്സിലാക്കുക. ബൈബിളിനെ പൂർണ്ണമായി അത് ചെകുത്താനിൽ നിന്ന് അവതരിപ്പിക്കപ്പെട്ട ഗ്രന്ഥമാണ് എന്നോ അതല്ലെങ്കിൽ അത് അതിൽ പറയുന്ന കാര്യങ്ങളെല്ലാം അബദ്ധങ്ങളാണ് എന്നോ ഉള്ള വാദം ഒരു മുസ്ലിമിനില്ല എന്ന് നാം മനസ്സിലാക്കുക. അതോടൊപ്പം തന്നെ ഞാനിവിടെ സൂചിപ്പിച്ച പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞ വേദഗ്രന്ഥങ്ങളുണ്ടല്ലോ, ആ വേദഗ്രന്ഥങ്ങളെ കുറിച്ച് ബൈബിൾ സൂചനകൾ നൽകുകയും ആ വേദഗ്രന്ഥങ്ങൾ ഇന്നത്തെ ബൈബിളിൽ ഇല്ല എന്നുള്ള വസ്തുത വ്യക്തമായി മനസ്സിലാക്കി തരുകയും ചെയ്യുന്നു എന്നാണ് എനിക്ക് ഒന്നാമതായി സൂചിപ്പിക്കുവാനുള്ളത്. ഞാനിവിടെ പറഞ്ഞു, മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് പടച്ച തമ്പുരാൻ അവതരിപ്പിച്ച തോറയെക്കുറിച്ച്, തൗറാത്തിനെ കുറിച്ച് ഖുർആൻ പറയുന്ന കാര്യം. ആ തോറയെക്കുറിച്ച് നമുക്ക് ബൈബിളിൽ ആവർത്തിച്ച് കാണാൻ കഴിയും. പ്രത്യേകിച്ച് ആവർത്തന പുസ്തകത്തിൽ പല തവണ കാണാൻ കഴിയും. ഉദാഹരണത്തിന് ആവർത്തന പുസ്തകത്തിൽ 1-ാം അധ്യായത്തിലെ 5-ാമത്തെ വചനത്തിൽ നമുക്ക് കാണാം, മോശെ പ്രവാചകൻ ഈ നിയമം ജനങ്ങൾക്ക് വിശദീകരിക്കുവാൻ തുടങ്ങി. ഈ മോശെ പ്രവാചകൻ വിശദീകരിച്ച നിയമം തോറ നിയമബന്ധത്തിൻ്റെ ഹീബ്രുവാണല്ലോ തോറ. അപ്പോൾ ഈ തോറ, ആ തോറയാണ് ഖുർആൻ പറയുന്ന തൗറാത്ത്. ഇന്ന് ബൈബിളിൽ കാണുന്ന ആ ഉൽപ്പത്തി മുതൽ ആവർത്തന പുസ്തകം വരെയുള്ള
പഞ്ചപുസ്തകങ്ങളുണ്ടല്ലോ, അത് തോറയാണോ? യേശു മോശെ പ്രവാചകനെ ദൈവം തമ്പുരാൻ അവതരിപ്പിച്ചു എന്ന് ഖുർആൻ പറയുകയും അതോടൊപ്പം തന്നെ ദൈവം തമ്പുരാൻ അവതരിപ്പിച്ച രീതിയിൽ മനുഷ്യർക്ക് മോശെ പ്രവാചകൻ വിശദീകരിച്ചു കൊടുത്തു എന്ന് ബൈബിൾ പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന നിയമ പുസ്തകമാണോ ഇന്നത്തെ പഞ്ചപുസ്തകങ്ങൾ എന്ന ചോദ്യത്തിന് എല്ലാവർക്കും നൽകുവാൻ, ബൈബിൾ ഒരു തവണ വായിച്ചിട്ടുള്ള ആർക്കും നൽകുവാനുള്ള മറുപടി അല്ല എന്നാണ്. പിൽക്കാല മോശയുടെ ഒരുപാട് വചനങ്ങൾ അതിലുണ്ട്. എന്നാൽ മോശയുടെ മരണത്തിന് ശേഷം പോലും കടത്തിക്കൂട്ടപ്പെട്ട ഒരുപാട് വചനങ്ങൾ അതിലുണ്ട് എന്നുള്ള വസ്തുത ആ പഞ്ചപുസ്തകങ്ങൾ തന്നെ സാക്ഷ്യം വഹിക്കുന്നു എന്നുള്ളത് സത്യമാണ്, ആർക്കും നിഷേധിക്കാൻ സാധ്യമല്ലാത്ത സത്യം. ആവർത്തന പുസ്തകത്തിലെ 34:5-12 വചനങ്ങളിൽ വിശദീകരിക്കപ്പെട്ടിട്ടുള്ളത് മോശയുടെ മരണത്തെയും മരണത്തിന് ശേഷമുള്ള കാര്യങ്ങളെയും. അവസാനമായി ആവർത്തന പുസ്തകം അവസാനിപ്പിക്കുന്നത് പിന്നീട് ഇസ്രായേലിൽ ഇതുവരെ മോശയെപ്പോലൊരു പ്രവാചകൻ ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് എന്നുള്ള വസ്തുത നമുക്ക് കാണാൻ കഴിയുന്നതാണ്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ മോശ പ്രവാചകൻ അവതരിപ്പിച്ച, മോശ പ്രവാചകൻ ജനങ്ങൾക്ക് മുന്നിൽ വിശദീകരിച്ച നിയമ പുസ്തകമല്ല ഇന്നത്തെ പുസ്തകം. അതിൽ പലതും കടന്നുകൂടിയിട്ടുണ്ട്, മോശയുടെ കാലത്തിന് ശേഷം തന്നെ പലതും കടത്തിക്കൂട്ടിയിട്ടുണ്ട് എന്നുള്ള വസ്തുത നമുക്ക് സുതരാം വ്യക്തമാണ്. ഇതേപോലെ തന്നെ ഖുർആൻ പറയുന്ന സങ്കീർത്തനം അഥവാ ഖുർആനിൽ പറയുന്ന സബൂർ എന്ന വേദഗ്രന്ഥം ദാവീദിന് ദൈവം തമ്പുരാൻ അവതരിപ്പിച്ചതായി ഖുർആൻ സൂചിപ്പിക്കുന്ന ഗ്രന്ഥം. നമുക്കറിയാം സങ്കീർത്തന പുസ്തകങ്ങൾ ബൈബിളിൽ അതിസുന്ദരമായ പുസ്തക സഞ്ചയമാണ്. ഈ സങ്കീർത്തന പുസ്തകങ്ങളിൽ ദാവീദിൻ്റേത് എന്ന് തലവാചകമുള്ള ചില സങ്കീർത്തനങ്ങൾ മാത്രമാണുള്ളത്. അതല്ലാത്തത് ചിലത് ആസാഫിൻ്റെയും ആസാഫിൻ്റെ പുത്രന്മാരുടെയും കോരഹിൻ്റെയും കോരഹ് പുത്രന്മാരുടെയും അങ്ങനെ പലരുടേതുമായി കൊണ്ടാണ് ബൈബിളിലെ സങ്കീർത്തന സഞ്ചയങ്ങൾ തന്നെ അവയുടെ തലവാചകം തന്നെ സ്ഥിതി ചെയ്യുന്നത്. എന്നാൽ ദാവീദിൻ്റേത് എന്ന് പറയപ്പെടുന്ന ആ സങ്കീർത്തന പുസ്തകങ്ങൾ തന്നെ 35 സങ്കീർത്തനങ്ങളിൽ തന്നെ ഏതെല്ലാം ദാവീദിൻ്റേതാണ് എന്ന് കൃത്യമായി പറയാൻ കഴിയില്ല എന്ന് റെവറൻഡ് എ സി ക്ലൈറ്റനെ പോലെയുള്ള ബൈബിൾ പണ്ഡിതന്മാർ, മലയാളത്തിൽ ബൈബിൾ നിഘണ്ടു എഴുതിയ ഒരു വ്യക്തി എന്നുള്ള നിലക്കാണ് ഞാൻ അദ്ദേഹത്തെ ഉദ്ധരിക്കുന്നത്. അദ്ദേഹവുമായി യോജിക്കുമോ വിയോജിക്കുമോ എന്ന് എനിക്കറിയില്ല. ഏതായിരുന്നാലും അദ്ദേഹത്തെ പോലെയുള്ള പണ്ഡിതന്മാർ സൂചിപ്പിക്കുകയും ചെയ്യുന്നു. ഇനി യേശു ക്രിസ്തുവിൻ്റെതായി അവതരിപ്പിക്കപ്പെട്ടു എന്ന് ഖുർആൻ സൂചിപ്പിക്കുന്ന ഇഞ്ചിയിൽ സുവിശേഷം, ആ സുവിശേഷം ഖുർആൻ പറയുന്നത് ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ പടച്ച തമ്പുരാൻ അവതരിപ്പിച്ച വേദഗ്രന്ഥമാണ് അത് എന്നാണ്. ബൈബിളിൽ നമുക്ക് കാണാൻ കഴിയും യോഹന്നാൻ ബന്ധനസ്ഥനായതിനു ശേഷം യേശു ദൈവത്തിൻ്റെ സുവിശേഷം പ്രസംഗിച്ചുകൊണ്ട് ഗലീലയിലേക്ക് വന്നു. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ അനുദപിക്കുക, നിങ്ങൾ കാലം തികഞ്ഞിരിക്കുന്നു, ദൈവരാജ്യം സമീപസ്ഥമായിരിക്കുന്നു, അനുദപിക്കൂ, നിങ്ങൾ ആ സുവിശേഷത്തിൽ വിശ്വസിക്കൂ, എന്നിലും വിശ്വസിക്കൂ എന്നെല്ലാം യേശു പറയുന്നതായി. ഇവിടെ യേശു ക്രിസ്തു വിശ്വസിക്കാൻ പറഞ്ഞ, യേശു ക്രിസ്തു പ്രസംഗിച്ച ദൈവത്തിൻ്റെ സുവിശേഷം അത് എന്താണ്? അതാണ് പടച്ച തമ്പുരാൻ പറയുന്ന ഇഞ്ചിയിൽ. അത് മത്തായിയുടെയോ മർക്കോസിൻ്റെയോ ലൂക്കോസിൻ്റെയോ യോഹന്നാൻ്റെയോ സുവിശേഷമല്ല, ദൈവം തമ്പുരാൻ അവതരിപ്പിച്ച, സ്രഷ്ടാവായ തമ്പുരാൻ അവതരിപ്പിച്ച സുവിശേഷമാണ്. ആ സുവിശേഷത്തെക്കുറിച്ചാണ് യേശു ക്രിസ്തു മർക്കോസിൻ്റെ സുവിശേഷം 8:35 വചനത്തിൽ ആരെങ്കിലും ഈ സുവിശേഷത്തിന് വേണ്ടി മരണപ്പെടുകയാണ് എങ്കിൽ അവർക്കവരുടെ ജീവൻ ലഭിക്കുന്നു എന്ന്, സകലവും നഷ്ടപ്പെടുത്തുന്നുവെങ്കിൽ ആ മുഴുവൻ അവർക്ക് ലഭിക്കുകയാണ് ചെയ്യുന്നത് എന്ന്. ഈ സുവിശേഷത്തെക്കുറിച്ചാണ് യേശു ക്രിസ്തു മർക്കോസിൻ്റെ സുവിശേഷം 13:10 വചനത്തിൽ പറയുന്നത്, എല്ലായിടത്തും ആദ്യമേ തന്നെ ഈ സുവിശേഷമാണ് പ്രസംഗിക്കപ്പെടേണ്ടത് എന്ന്. അഥവാ ചുരുക്കത്തിൽ യേശു ക്രിസ്തുവിന് പടച്ച തമ്പുരാൻ അവതരിപ്പിച്ച സുവിശേഷം, അതിനെക്കുറിച്ചും ബൈബിൾ പറയുന്നു, പക്ഷേ നമുക്കിന്ന് ലഭ്യമല്ല. ഇങ്ങനെയാണ് ഇന്നത്തെ ബൈബിൾ പുസ്തകങ്ങളുടെ കാര്യത്തിൽ ഇസ്ലാമികമായ വീക്ഷണം. ഇനി ദൈവികമെന്ന പേരിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഗ്രന്ഥം എന്നുള്ള നിലക്ക് ഒരു സത്യാന്വേഷി സമീപിക്കുമ്പോൾ ആ സത്യാന്വേഷിയുടെ വീക്ഷണങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ എത്രത്തോളം ദൈവികമാണ് എന്ന് പറയപ്പെടാൻ ബൈബിളിലെ പുസ്തകങ്ങൾക്ക് അർഹതയുണ്ട് എന്നാണ് പിന്നീട് പരിശോധിക്കപ്പെടേണ്ടത്. അവിടെ നമുക്ക് ഒന്നാമതായി ഒരു ദൈവിക ഗ്രന്ഥം മനുഷ്യരെ ധാർമ്മികത പഠിപ്പിക്കുന്നതാകണം, മനുഷ്യരെ നന്മ എന്താണ് തിന്മ എന്താണ് എന്ന് പഠിപ്പിക്കുന്നതാകണം, മനുഷ്യരെ ഓരോ വിഷയത്തിലും ധർമ്മം എന്താണ് അധർമ്മം എന്താണ് എന്ന് മനസ്സിലാക്കി കൊടുക്കുന്നതാകണം എന്നാണ് പരിശുദ്ധ ഖുർആനിൻ്റെ വീക്ഷണം.
അതുകൊണ്ട് തന്നെ ജീവിതത്തിന്റെ സകലമായ രംഗങ്ങളിലേക്കും നന്മ തിന്മകളെ കൃത്യമായി വ്യവച്ഛേദിച്ച് പഠിപ്പിക്കുന്ന വിഷയത്തിൽ എത്രത്തോളം ബൈബിൾ വിജയിക്കുന്നു എന്ന വിഷയം പരിശോധനാത്മകമാണ്. ബൈബിളിൽ ധാർമ്മികമായ ഒരുപാട് ഉപദേശങ്ങളുണ്ട്, നിർദ്ദേശങ്ങളുണ്ട്, സംശയമൊന്നുമില്ല. അതെല്ലാം തന്നെ ദൈവം തമ്പുരാൻ അവതരിപ്പിച്ച പ്രവാചകന്മാരിലൂടെ അവതരിപ്പിക്കപ്പെട്ട നിയമങ്ങളുടെ ഭാഗങ്ങൾ അവയിൽ ഉള്ളത് കൊണ്ടാണ് എന്ന കാര്യത്തിലും സംശയമൊന്നുമില്ല. എന്നാൽ പിൽക്കാലഘട്ടത്തിൽ തങ്ങളുടെ താല്പര്യത്തിന് വേണ്ടി പലതും കടന്നുകൂടിയപ്പോൾ ദൈവം തമ്പുരാൻ പോലും കളവ് പറയുന്നവനായി ബൈബിളിലെ ഉൽപ്പത്തി പുസ്തകത്തിലെ 2-ാം അധ്യായത്തിലെ 3-ാമത്തെ വചനത്തിൽ പ്രത്യക്ഷപ്പെടുന്നത് നമ്മൾ കാണുന്നു. ആദ്യത്തെ നീതിമാനായി ബൈബിൾ പരിചയപ്പെടുത്തുന്ന നോഹാ പ്രവാചകൻ മദ്യപിച്ച് ലക്കുകെട്ട് തുണിയുരിഞ്ഞു പോയി, ആ തുണി മക്കൾ ഉടുത്തുകൊടുക്കേണ്ട ഗതികേടിയിലെത്തിയവനായി നമ്മൾ വായിക്കേണ്ടി വരുന്നു ഉൽപ്പത്തി പുസ്തകത്തിലെ 9-ാം അധ്യായത്തിൽ. അതേ ഉൽപ്പത്തി പുസ്തകത്തിൽ തന്നെയുള്ള 19-ാം അധ്യായത്തിൽ ലോത്ത് എന്ന് പറയുന്ന നീതിമാൻ ഭർത്താവ് ഇഷ്ടപ്പെട്ട വ്യക്തി അദ്ദേഹം സ്വന്തം പുത്രിമാരുമായി മദ്യപിച്ച് ലക്കുകെട്ട് ശയിക്കുന്നത് നമ്മൾ വായിക്കേണ്ടി വരുന്നു. അതേപോലെ തന്നെ ദാവീദ് എന്ന മഹാനായ മനുഷ്യനായി ബൈബിൾ പരിചയപ്പെടുത്തുന്ന വ്യക്തി ശാമുവേലിന്റെ 2-ാം പുസ്തകത്തിലെ 11-ാമത്തെ വചനത്തിൽ മറ്റുള്ളവരുടെ കുളിമുറിയിലേക്ക് നോക്കുകയും അവിടെ നിന്ന് സുന്ദരിയായ സ്ത്രീ കളിക്കുന്നത് കാണുമ്പോൾ കിടപ്പറയിലേക്ക് വരുത്തുകയും ശയിക്കുകയും അങ്ങനെ ശയിച്ചതിന് ശേഷം ഗർഭിണിയായപ്പോൾ ആ ഗർഭം തൻ്റെ പടയാളിയുടെ തലയിൽ കെട്ടിവെക്കാൻ പരിശ്രമിക്കുകയും അത് പരാജയപ്പെട്ടപ്പോൾ പടയാളിയെ ചതിച്ചു കൊല്ലുകയും എല്ലാം ചെയ്തവനായി നമ്മൾ വായിക്കേണ്ടി വരുന്നു. അതേപോലെ തന്നെ 1 രാജാക്കന്മാരുടെ 11-ാമത്തെ പുസ്തകത്തിൽ സോളമൻ എന്ന മഹാനായ രാജാവായി പരിചയപ്പെടുത്തുന്ന പുസ്തകങ്ങളുടെ കർത്താവായി പരിചയപ്പെടുത്തപ്പെടുന്ന സോളമാൻ ആ സോളമാൻ ഒരുപാട് തോന്നിവാസങ്ങൾ ചെയ്ത വ്യക്തിയായി പരിചയപ്പെടുത്തുന്നത് നമ്മൾ കാണേണ്ടി വരുന്നു. അങ്ങനെ പോയി ബൈബിളിലെ പല പുസ്തകങ്ങളിലും നമുക്ക് ഒരു സാധാരണഗതിയിൽ ആ പച്ചയായി വായിക്കാൻ പോലും സാധ്യമല്ലാത്ത ലൈംഗികമായ പരാമർശങ്ങൾ കടന്നു വരുന്നത് നമ്മൾ വായിക്കേണ്ടി വരുന്നു. എസക്കിയേലിൻ്റെ പുസ്തകത്തിൽ 23-ാം അധ്യായം ഒരു ഉദാഹരണം. ഇതേപോലെ നിരവധി ഉദാഹരണങ്ങൾ. ഇത് ഞാൻ സൂചിപ്പിക്കുന്നത് ബൈബിളിനെ വില കുറച്ച് കാണിക്കാറല്ല, മറിച്ച് ധർമ്മങ്ങൾ വ്യവച്ഛേദിക്കുന്നതാകണം വേദഗ്രന്ഥം എന്ന പരിശുദ്ധ ഖുർആനിൻ്റെ പ്രഥമമായ മാനദണ്ഡത്തെ അതിജീവിക്കുവാൻ ബൈബിൾ അപര്യാപ്തമാകുന്നു എന്ന് സൂചിപ്പിക്കുവാൻ വേണ്ടിയാണ്. ഇവിടെ യേശു ക്രിസ്തുവിനെ പോലും വെറുതെ വിട്ടിട്ടില്ല എന്നാണ് ഞാൻ പറയുക. കൃത്യമായും മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ആ ദൈവിക മാർഗദർശനത്തിൽ വിശ്വസിക്കുന്ന ആളുകളെല്ലാവരും പൗലോസ് പറഞ്ഞതുപോലെ പറയും. കൊരിന്ത്യർക്ക് എഴുതിയ 3-ാം ലേഖനത്തിൽ 6-ാം അധ്യായത്തിലെ 10-ാമത്തെ വചനത്തിൽ പൗലോസ് പറഞ്ഞല്ലോ, മദ്യപാനി സ്വർഗരാജ്യം അവകാശമാക്കുകയില്ല എന്ന്. ഇത് സ്വാഭാവികമാണ്. മദ്യം എന്നത് മനുഷ്യനെ മയക്കിക്കിടത്തുന്ന, മനുഷ്യൻ്റെ ചിന്താശക്തിയെയും ബുദ്ധിശക്തിയെയും മരവിപ്പിക്കുന്ന ഒരു വസ്തുവാണ് എന്ന് നമുക്കറിയാം. ഈ മദ്യം തൻ്റെ അത്ഭുതത്തിൻ്റെ ഭാഗമായി നിർമ്മിച്ചു നൽകുകയും ജനങ്ങളെ ലഹരി പിടിപ്പിക്കുകയും ചെയ്തവനായി യേശു ക്രിസ്തുവിനെ നൗദുവില്ല. മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ചിന്തിക്കാൻ പോലും സാധ്യമല്ല. ബൈബിൾ യോഹന്നാന്റെ പുസ്തകം, യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായത്തിൽ 1 മുതൽ 11 വരെയുള്ള വചനങ്ങളിൽ പരിചയപ്പെടുത്തുന്നു. ഇവിടെ എന്താണ് ഞാൻ സൂചിപ്പിക്കുന്നതെന്ന് വെച്ചാൽ, തീർച്ചയായും മദ്യത്തിനെതിരെയുള്ള വചനങ്ങൾ ബൈബിളിലെ ഉണ്ട്. പക്ഷേ ആ വചനങ്ങൾ എടുത്തുദ്ധരിക്കുമ്പോൾ സ്വാഭാവികമായി തിരിച്ചു ചോദിക്കുന്നു. യേശു ക്രിസ്തു തന്നെ തൻ്റെ അത്ഭുതമായി കാനായിലെ കല്യാണ വിരുന്നിൽ വെച്ച് പച്ചവെള്ളം വീഞ്ഞാക്കി വറ്റുകയും ജനങ്ങൾക്ക് നൽകുകയും ചെയ്തില്ലേ എന്ന്. ആ ചോദ്യം സ്വാഭാവികമാണ് മനുഷ്യരുടെ കൈകടത്തലുകൾ നടക്കുന്ന വേദഗ്രന്ഥത്തിന്റെ വിഷയത്തിൽ. ഇതേപോലെ തന്നെ ബൈബിളിനെ പിന്നീട് പരിചയപ്പെടുത്തപ്പെടാറുള്ളത് ചരിത്രത്തെക്കുറിച്ച്, ലോകത്തിന്റെ ആരംഭം മുതൽ യേശു ക്രിസ്തുവിന്റെ കാലം വരെ, അതല്ലെങ്കിൽ അപ്പോസ്തലന്മാരുടെ കാലം വരെയുള്ള ചരിത്രത്തെക്കുറിച്ച് കൃത്യമായി അറിവ് നൽകുന്ന ഗ്രന്ഥബദ്ധാണ് ബൈബിൾ. നൽകുന്ന ചരിത്രം ഒരു പരിധിവരെ ശരിയാണ് എന്നുള്ള കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസം നമുക്കില്ല. ഞാൻ കാരണം അത് ദൈവിക മാർഗദർശന പ്രകാരം കടന്നു വന്ന പ്രവാചകന്മാരുടെ ഉപദേശങ്ങളും ദൈവികമായ വചനങ്ങളുമെല്ലാം ഉൾക്കൊള്ളുന്നത് കൊണ്ട് തന്നെ. പക്ഷേ മനുഷ്യരുടെ കൈകടത്തലുകൾ നടന്നതുകൊണ്ട് ആ ചരിത്ര വിശദീകരണങ്ങളുടെ രംഗത്ത് പോലും കൃത്യത പാലിക്കുവാൻ ബൈബിളിന് സാധിക്കുന്നില്ല എന്നത് ആർക്കിയോളജിക്കൽ എവിഡൻസ് നൽകുന്ന മറ്റു തെളിവുകളുടെ കൂടെ പെടുന്നു എന്നുള്ള വസ്തുത കൂടി നമ്മൾ കാണാൻ കൂട്ടാക്കാതിരിക്കരുത് എന്നാണ് എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത്. ഉദാഹരണത്തിന് ബൈബിളിൽ നിറഞ്ഞു നിൽക്കുന്ന കഥാപാത്രം ഈജിപ്തിലെ ഫറോവയെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചു നോക്കുക. പെർ ആ എന്ന 2 ഈജിപ്ഷ്യൻ പദങ്ങളിൽ ഇത്
മഹാഭവനം എന്നർത്ഥം വരുന്ന ഫറോവ എന്ന പദമുണ്ടാകുന്നത് എന്ന് നമുക്കറിയാം. ബൈബിളിൽ ഫറോവയെക്കുറിച്ച് വിശദീകരിക്കുന്നുണ്ട്. ഈജിപ്തിൻ്റെ ചരിത്രത്തെ 30 ഡൈനാസ്റ്റികളുടെ ചരിത്രമായി തിരിച്ചുകൊണ്ടാണ് ഈജിപ്റ്റോളജിസ്റ്റുകൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഈജിയിൽ ഇന്ന് രചിക്കപ്പെട്ട ഗ്രന്ഥങ്ങൾ നമ്മുടെ കൈകളിലുണ്ട്. അതേപോലെ തന്നെ നടന്നുകൊണ്ടിരിക്കുന്ന ഗവേഷണങ്ങളുടെ വിഷയത്തിൽ ഇന്ന് ഇൻ്റർനെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത ഒരുപാട് മെറ്റീരിയൽസ് നമ്മുടെ കൈകളിലുണ്ട്. ഇവിടെ ഞാൻ സൂചിപ്പിക്കുന്നത് അവിടെ ഫറോവ എന്ന് വിളിക്കപ്പെട്ടിരുന്നു. ഈ ഫറോവ എന്ന് ഈജിപ്തിലെ രാജാക്കന്മാരെ വിളിക്കാൻ ആരംഭിച്ചത് 18 ഡൈനാസ്റ്റിയുടെ കാലത്താടിയതും മിഡിൽ കിങ്ഡത്തിൻ്റെ ഈജിപ്തിൻ്റെ ചരിത്രത്തെ 3 കിങ്ഡങ്ങൾ അതിൻ്റെ ഇടയ്ക്കുള്ള കിങ്ഡങ്ങളുമുണ്ട്, ഓൾഡ് കിങ്ഡം, മിഡിൽ കിങ്ഡം, ന്യൂ കിങ്ഡം എന്നിങ്ങനെ തരംതിരിച്ചുകൊണ്ട് പഠിക്കുന്നു. ഇതിൽ മിഡിൽ കിങ്ഡത്തിൻ്റെ കാലത്ത് 18 ഡൈനാസ്റ്റിയുടെ കാലഘട്ടത്തിലാണ്, 18 രാജവംശത്തിൻ്റെ കാലത്താണ് അദ്ദേഹത്തെ ഈജിപ്ഷ്യൻ രാജാക്കന്മാരെ ഇങ്ങനെ വിളിക്കുവാൻ, ഫറോവമാർ എന്ന് വിളിക്കുവാൻ തുടങ്ങിയത് എന്നുള്ള വസ്തുത ഞാൻ പറയുന്ന കാര്യമല്ല. എൻസൈക്ലോപ്പീഡിയ ബ്രിട്ടാനിക്ക എടുത്ത് പരിശോധിച്ചു നോക്കുക, എൻസൈക്ലോപ്പീഡിയ ബ്രിട്ടാനിക്ക എടുത്ത് പരിശോധിച്ചു നോക്കുക, അതേപോലെ തന്നെ ഹാർപ്പേഴ്സ് ബൈബിൾ ഡിക്ഷണറി എടുത്ത് പരിശോധിച്ചു നോക്കുക, നെൽസൺസ് ഇല്ലുസ്ട്രേറ്റഡ് ബൈബിൾ ഡിക്ഷണറി എടുത്ത് പരിശോധിച്ചു നോക്കുക, മലയാളത്തിൽ എഴുതിയ ഡോക്ടർ ഡി ബാബു പോൾ എഴുതിയ അദ്ദേഹത്തിൻ്റെ വേദശബ്ദ രത്നാകരം എന്ന പേരിലുള്ള ബൈബിൾ ഡിക്ഷണറി എടുത്ത് പരിശോധിച്ചു നോക്കുക, നമുക്ക് കാണാൻ കഴിയുന്ന കാര്യപാടത്. പക്ഷേ നമ്മൾ ബൈബിൾ പരിശോധിച്ചാൽ ഉൽപ്പത്തി പുസ്തകത്തിലെ 12 അധ്യായത്തിലെ 10 മുതൽ 20 വരെയുള്ള വചനങ്ങളിൽ അബ്രഹാമിൻ്റെ കാലഘട്ടത്തിലെ ഈജിപ്തിലെ രാജാവിനെ 6 തവണയാണ് ഫറോവ എന്ന് വിളിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ നമുക്കറിയാം ചരിത്രപരമായി പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയുന്ന കാര്യം, ഏകദേശം അബ്രഹാം ജീവിച്ചിരുന്നത് ക്രിസ്തുവിന് 2300 കൊല്ലങ്ങൾക്ക് മുമ്പാണ് എന്നും ഓൾഡ് കിങ്ഡത്തിൻ്റെ അവസാന കാലഘട്ടത്തിലായിരിക്കും അദ്ദേഹത്തിൻ്റെ ജീവിതബന്ധമല്ലാമാണ് പണ്ഡിതന്മാരുടെ അഭിപ്രായബന്ധ അഭിഷേകത്തിലും നമുക്ക് ഇഷ്ടംപോലെ രേഖകൾ നമ്മുടെ കൈവശമുണ്ട്. അതേപോലെ തന്നെ യോസഫിൻ്റെ കാലഘട്ടത്തിലെ ഈജിപ്തിലെ രാജാവിനെയും കുറിച്ച് ഈ ബൈബിളിൽ നമുക്ക് കാണാൻ കഴിയും. ഉൽപ്പത്തി പുസ്തകം 40-41 അധ്യായങ്ങളിൽ 90 തവണ ആവർത്തിച്ച് ഫറോവ എന്ന് വിളിച്ചതായി അവിടെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു സത്യം. യോസഫിൻ്റെ ജീവിതകാലം BC 650 കാലഘട്ടത്തിലായിരിക്കുമെന്ന നിഗമന പ്രകാരം, അതിൻ്റെ അടിസ്ഥാനത്തിൽ, അതല്ലെങ്കിൽ ലഭിക്കപ്പെട്ട ആർക്കിയോളജിക്കൽ എവിഡൻസിൻ്റെ അടിസ്ഥാനത്തിൽ പണ്ഡിതന്മാരെത്തുന്ന നിഗമനം, ആ കാലഘട്ടത്തിലാണ് ഏതായിരുന്നാലും യോസഫ് മിഡിൽ കിങ്ഡത്തിൻ്റെ കാലഘട്ടത്തിലായിരിക്കും ജീവിച്ചിരുന്നത് എന്ന കാര്യത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ, അഭിഷേകമായി പഠിച്ച പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായാന്തരങ്ങളില്ല. ബൈബിൾ പണ്ഡിതന്മാർക്കിടയിൽ ഉണ്ടാകാം, എനിക്കറിയില്ല. പൊതുവെ ഈ വിഷയം ഞാനിത് സൂചിപ്പിക്കുന്നത് ബൈബിൾ പണ്ഡിതന്മാർ തന്നെ നേരത്തെ സൂചിപ്പിച്ച ഗ്രന്ഥങ്ങളിൽ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ ഞാൻ സൂചിപ്പിക്കുന്നത് ഫറോവ എന്ന വിളി ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ ബൈബിൾ ഈജിപ്തിലെ രാജാക്കന്മാരെ ഫറോവ എന്ന് വിളിക്കുന്നു. അഥവാ ബൈബിളിൽ ഈ വചനങ്ങൾ രചിക്കപ്പെട്ടത് മോശയുടെ തൊട്ടു മുമ്പാണ് ഫറോവ എന്ന വിളി, ഫറോവ എന്ന സംബോധന രീതി ആരംഭിച്ചത് എന്ന് പണ്ഡിതന്മാർ വ്യക്തമാക്കുകയാണ് ആർക്കിയോളജിക്കൽ എവിഡൻസിൻ്റെ അടിസ്ഥാനത്തിൽ. അപ്പോൾ ഈ വിളി ആരംഭിച്ച മോശയുടെ കാലം കഴിഞ്ഞ്, ഒരുപാട് കാലം കഴിഞ്ഞ് ലേഖനമെഴുതുന്ന ആളുകൾക്ക്, പുസ്തകമെഴുതുന്ന ആളുകൾക്ക് സ്വാഭാവികമായും അന്ന് ഈജിപ്തുകാർ രാജാവിനെ ഫറോവ എന്നായിരുന്നു വിളിച്ചത് എന്നുള്ളത് കൊണ്ട് തന്നെ അബ്രഹാമിൻ്റെയും യോസഫിൻ്റെയും കാലത്തെല്ലാമുള്ള രാജാക്കന്മാർ അന്ന് മുതൽക്കേ അങ്ങനെയായിരിക്കണം വിളിച്ചത് എന്ന അഭ്യൂഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയത് കൊണ്ടാണ് ഈ അബദ്ധമുണ്ടായത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ബൈബിളിൻ്റെ ആന്തര ഭാഗത്തിലേക്ക് കടന്നു ചെന്നാൽ ഇതേപോലെ നിരവധി അബദ്ധങ്ങൾ ചരിത്രപരമായി നമുക്ക് കണ്ടെത്തുവാൻ സാധിക്കും. നമുക്ക് യോശുവയുടെ പുസ്തകത്തിലെ 19 അധ്യായത്തിലെ 47 വചനത്തിൽ നമുക്ക് കാണാൻ കഴിയും. യോസഫ് യാക്കോബിൻ്റെ പുത്രനായ ദാനിൻ്റെ മക്കൾ, ദാനിയർ എന്നറിയപ്പെടുന്നവർ, അവർ അവരുടെ സ്വദേശം നഷ്ടപ്പെട്ടപ്പോൾ അവർ ലേശം എന്ന പ്രദേശം പിടിച്ചടക്കുകയും തങ്ങളുടെ പൂർവ്വപിതാവായ ദാനിൻ്റെ പേര് ആ പ്രദേശത്തിന് നൽകുകയും ചെയ്തു എന്ന്. അങ്ങനെ ദാനിൻ്റെ പേര് നൽകുന്നത് യാക്കോബിൻ്റെ പുത്രന്മാരായ പുത്രനായ ദാനിൻ്റെ മക്കളായ ദാനിയരാണ് ദാൻ എന്ന പ്രദേശത്തിന് ആ പേര് നൽകുന്നത്. എന്നാൽ ഉൽപ്പത്തി പുസ്തകം 14 വചനത്തിൽ അബ്രഹാം പ്രവാചകൻ തൻ്റെ കൂടെയുള്ള 318 പടയാളികളോടൊപ്പം തൻ്റെ ശത്രുവിനെ ദാൻ വരെ പിന്തുടർന്നു എന്ന പരാമർശം കാണാൻ കഴിയും. ദാൻ അബ്രഹാമിൻ്റെ കാലത്തില്ലാത്ത പ്രദേശപാട് എന്നുള്ളതാണ് സത്യം. ഇതേപോലെ തന്നെ യേശുക്രിസ്തുവിൻ്റെ ജീവിതത്തിലുമുള്ള ചരിത്ര വിശദീകരണത്തിൽ നിരവധി അബദ്ധങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കുകയാണ്. നിങ്ങൾ പരിശോധിച്ചു നോക്കുക മർക്കോസിൻ്റെ സുവിശേഷം 1 അധ്യായത്തിലെ 12-13 വചനങ്ങളിൽ യേശുക്രിസ്തുവിൻ്റെ ജീവിതത്തിലെ ഒരു പ്രധാന
ജ്ഞാന സംഭവമായി വിശദീകരിക്കപ്പെടുന്ന ജ്ഞാനസ്നാനത്തിന് ശേഷം സ്നാപനത്തിന് ശേഷം യേശു ക്രിസ്തു പിന്നീട് പെട്ടെന്ന് തന്നെ ഉടനെ തന്നെ പോകുന്നത് മരുഭൂമിയിലേക്കാണ്. മരുഭൂമിയിൽ പിന്നീട് 40 ദിവസം ആ വന്യമൃഗങ്ങളോടൊപ്പം താമസിച്ചു എന്നും സാത്താൻ 40 ദിവസം അദ്ദേഹത്തെ പ്രലോഭിപ്പിച്ചു കൊണ്ടിരുന്നു എന്നും ആ പ്രലോഭനത്തിൻ്റെ സമയത്ത് ദൈവദൂതന്മാർ അദ്ദേഹത്തെ സംരക്ഷിച്ചു എന്നുമെല്ലാമുള്ള വചനങ്ങൾ കാണാൻ കഴിയും. എന്നാൽ ഈ കാര്യം തന്നെ ഈ ജ്ഞാനസ്നാനത്തിൻ്റെ ഉടനെയുള്ള സംഗതികൾ യോഹന്നാൻ പറയുമ്പോൾ യോഹന്നാൻ്റെ സുവിശേഷത്തിലെ 1-ാം അധ്യായത്തിലെ 29 മുതൽ 43 വരെയുള്ള വചനങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. ആ ജ്ഞാനസ്നാനം കഴിഞ്ഞ പിറ്റേന്ന് യോഹന്നാൻ സ്നാപകൻ രണ്ടു പേരോടൊപ്പം നിൽക്കുമ്പോൾ യേശു ക്രിസ്തു നടന്നു പോകുന്നതായി മരുഭൂമിയിലൂടെയല്ല യോഹന്നാൻ്റെ മുന്നിലൂടെ. ആ സമയത്ത് അദ്ദേഹം പറഞ്ഞു, ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്. അതിന് പിറ്റേന്ന് വീണ്ടും പറയുന്നു, ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്. വീണ്ടും നടന്നു പോകുമ്പോൾ അതിന് പിറ്റേന്ന് ഗലീലയിലേക്ക് പോകുന്ന യേശു ക്രിസ്തുവിനെയാണ് നമ്മൾ കാണുന്നത്, മരുഭൂമിയിലേക്കല്ല. ചുരുക്കത്തിൽ യേശുവിൻ്റെ ചരിത്രം പറയുമ്പോഴും ഈ വൈരുദ്ധ്യം നമുക്ക് കാണാൻ കഴിയുന്നു.